യേശുക്രിസ്തുവും സഭയും എന്നുള്ള വിഷയം തുടർച്ചയായിട്ട് ചിന്തിച്ചു കൊണ്ടുവരികയായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പലപ്പോഴും പറഞ്ഞിട്ടുള്ളതുപോലെ അതിൻ്റെ ആ റിയൽ പ്രിൻസിപ്പിൾ, ദൈവസഭയോട് വർക്ക് ചെയ്യുന്ന പ്രിൻസിപ്പിളാണ് പറയുന്നത്. അതിൻ്റെ പ്രാക്ടിക്കലായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവസാനത്തെ ക്ലാസ്സിലേക്ക് വരുമ്പോഴേക്കും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട്. ദൈവസഭ എന്നത് പുതിയ നിയമത്തിൽ വെളിപ്പെട്ട അപ്പോസ്തലന്മാർക്കും പഴയ നിയമത്തിലെ പ്രവാചകന്മാർക്കും വെളിപ്പെടാതിരുന്നതും പുതിയ നിയമത്തിൽ കർത്താവിൻ്റെ ദാസന്മാർക്കും അപ്പോസ്തലന്മാർക്കും വെളിപ്പെട്ട ഒരു മർമ്മമാണെന്നാണ് ദൈവജനം പഠിപ്പിക്കുന്നത്. ദൈവസഭ എന്ന ശരീരം, യേശുക്രിസ്തു തലയും സഭ കർത്താവിൻ്റെ ശരീരവുമായിരിക്കുക എന്നുള്ളത്. ഈ മർമ്മം, മിസ്റ്ററി എന്ന് പറയുന്നത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മിസ്റ്ററി എപ്പോഴും ഒരു റെവലേഷനിൽ കൂടി മാത്രമേ നമുക്ക് മനസ്സിലാകാനായിട്ട് കഴിയത്തുള്ളൂ. മിസ്റ്ററിയും റെവലേഷനും എപ്പോഴും കണക്റ്റഡാണ്. നേരം ദൈവീക മർമ്മങ്ങൾ ഒരു വെളിപാടിൽ കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഈ പഴയ നിയമത്തിൽ മറഞ്ഞു വരുന്ന മർമ്മങ്ങൾ ദൈവം തൻ്റെ ദാസന്മാർക്കത് വെളിപ്പെടുത്തി കൊടുത്തു. ആ വെളിപ്പാടിലാണ് അവർ ഈ കാര്യങ്ങൾ എഴുതുന്നത്. അന്നേരം ആ അങ്ങനെ എഴുതിയ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്കും നമ്മളുടെയും ഹൃദയത്തിൽ ആ ഒരു രീതിയിലുള്ള ഒരു റെവലേഷൻ ഉണ്ടെങ്കിലേ ഒക്കെയുള്ളൂ. റെവലേഷൻ എന്ന് ഞാൻ പറയുന്നത് എന്തെങ്കിലും പെർട്ടിക്കുലർ കാര്യങ്ങൾ നമുക്ക് ലഭിക്കുന്ന കാര്യമല്ല, എല്ലാവർക്കും, രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും ഈ കാര്യങ്ങൾ മനസ്സിലാകുന്നതാണ്. എന്നാൽ ഒരു ഡിവൈൻ നോളജിൽ കൂടി മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ കഴിയത്തുള്ളൂ. അതുകൊണ്ടാണ് FS ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ ഇതിനെപ്പറ്റി പറയുമ്പോൾ പറയുന്നുണ്ട്, നിങ്ങൾ ഇത് വായിച്ചാൽ ക്രിസ്തുവിനെ സംബന്ധിച്ചുള്ള മർമ്മത്തിൽ എനിക്കുള്ള ബോധ്യം നിങ്ങൾക്ക് ഗ്രഹിക്കാം. ആ മർമ്മം ഇപ്പോൾ അവൻ്റെ വിശുദ്ധ അപ്പോസ്തലന്മാർക്കും പ്രവാചകന്മാർക്കും ആത്മാവിൽ വെളിപ്പെട്ടതുപോലെ പൂർവ്വകാലങ്ങളിൽ മനുഷ്യർക്കറിവായി വന്നില്ല. അന്നേരം ഈ മർമ്മം ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടുന്നൊരു കാര്യമാണ്. അന്നേരം അങ്ങനെയാണ് ദൈവവചനത്തിലെ മിസ്റ്ററീസ് നമുക്ക് ദൈവം റിവീൽ ചെയ്ത് തരുന്നത്. അതുകൊണ്ട് തന്നെയാണ് FS ലേഖനം അതിൻ്റെ 1-ാമത്തെ അധ്യായത്തിൻ്റെ 17-ാമത്തെ വാക്യത്തിൽ ഈ FS ലേഖനത്തിലെ ഈ മിസ്റ്ററി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ ഇവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണം എന്ന് പൗലോസ് വരുത്തു. ഹൃദയദൃഷ്ടി പ്രകാശിക്കാൻ വേണ്ടി പൗലോസ് FS സഭയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് എന്നിട്ട് പറയുകയാണ്, അവൻ്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാർ അവിടെ നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്തുകൊണ്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും മഹത്വമുള്ള പിതാവായവൻ നിങ്ങൾക്ക് തന്നെക്കുറിച്ചുള്ള പരിജ്ഞാനത്താൽ ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ തരേണ്ടതിന് നിങ്ങളുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട്. അന്നേരം ജ്ഞാനത്തിൻ്റെയും വെളിപാടിൻ്റെയും ആത്മാവിനെ ലഭിക്കുകയും അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കുകയും ചെയ്താൽ മാത്രമേ യഥാർത്ഥത്തിലുള്ള ഈ ദൈവസഭയെപ്പറ്റിയുള്ള മിസ്റ്ററി ഇവർക്ക് മനസ്സിലാവുകയുള്ളൂ എന്ന് പൗലോസിന് അറിയാവുന്നതുകൊണ്ടാണ് പൗലോസ് അവരുടെ അടുത്ത് ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്ന് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ദൈവവചനം പറയുമ്പോൾ, ദൈവവചനത്തിലെ കാര്യങ്ങൾ പറയുമ്പോൾ കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ എന്ന് പറയുന്നത്. അതായത് എല്ലാ വ്യക്തികൾക്കും കേൾക്കാനായിട്ടുള്ള ഫിസിക്കൽ ഇയറുണ്ട്, സ്വാഭാവികമായിട്ടുള്ള ചെവിയുണ്ട്. എന്നാൽ അവരുടെ ഹൃദയത്തിൻ്റെ ചെവി തുറക്കണം, അതേപോലെ തന്നെ അവരുടെ ഹൃദയത്തിൻ്റെ ദൃഷ്ടി പ്രകാശിക്കണം. എങ്കിൽ മാത്രമേ ദൈവ സഭയെപ്പറ്റിയുള്ള യഥാർത്ഥ സത്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുള്ളൂ. യേശുക്രിസ്തു ദൈവവചനം പ്രസംഗിക്കുന്നതിനെപ്പറ്റിയും ദൈവവചനം കേൾക്കുന്നതിനെയും പറ്റി ഒരു ഉപമ പറഞ്ഞിട്ടുണ്ട്, വിത്ത് വിതയ്ക്കുന്നതിനെപ്പറ്റി. അതിൻ്റെ അവസാനം കർത്താവ് പറയുന്നത് ഇങ്ങനെയാണ്, നിങ്ങൾ കേൾക്കുന്നത് എങ്ങനെയെന്ന് ശ്രദ്ധിച്ചു കൊള്ളുവിൻ എന്ന് പറയുന്നുണ്ട്. അന്നേരം ദൈവവചനം കേൾക്കുന്നതിനൊരു ആറ്റിറ്റ്യൂഡ്, റിയലായിട്ടുള്ള ദൈവവചന പ്രകാരമുള്ള ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ മാത്രമേ ദൈവവചനം നമുക്ക് മനസ്സിലാവുകയും നമുക്കത് പ്രയോജനമായി തീരുകയും ചെയ്യുള്ളൂ. പലർക്കും പല ആറ്റിറ്റ്യൂഡിൽ നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ടിരിക്കാം. പല ആറ്റിറ്റ്യൂഡിൽ ദൈവമക്കൾക്ക് ദൈവവചനം കേൾക്കാനായിട്ടിരിക്കാം. അത് ചിലർക്ക് അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഒരു ബൈബിൾ സ്റ്റഡി എന്ന് പറയുന്ന ഒരു ഇൻഫർമേഷന് വേണ്ടിയിട്ട് നമ്മൾ കേൾക്കാനായിട്ടിരുന്നാൽ നമുക്കതൊരു ഇൻഫർമേഷൻ മാത്രമേ ആവുകയുള്ളൂ. അത് നമുക്കൊരു റെവലേഷൻ ആവുകയില്ല. നമ്മുടെ ജീവിതത്തിൽ അത് വെളിപ്പെട്ട് കിട്ടുകയുമില്ല. ചിലപ്പോൾ നമുക്കൊരു മുൻവിധിയോടുകൂടി ഇരിക്കാനായിട്ട് കഴിയും. ഈ പറയുന്ന വ്യക്തി ഇന്നതാണ് പറയുന്നത്, ഇല്ലെങ്കിൽ ഇന്ന കാര്യത്തിനെ പറ്റിയാണ് പറയുന്നത്, ഇല്ലെങ്കിൽ ഇത് എന്നെപ്പറ്റി ഏതെങ്കിലും നെഗറ്റീവായിട്ട് പറയുന്നതാണ് എന്നുള്ള മുൻവിധിയോട് ചിലരിക്കാറുണ്ട്. അങ്ങനെ ഇരുന്നാലും അവർക്കും ദൈവവചനത്തിൽ നിന്നൊന്നും ലഭിക്കാനായിട്ട് പോകുന്നില്ല. അതേപോലെ തന്നെ പരീശന്മാർ യേശുക്രിസ്തുവിൻ്റെ പ്രസംഗം പലപ്പോഴും കേട്ടത് അവനെ വാക്കിൽ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. വാക്കിൽ എന്തെങ്കിലും തെറ്റു വരുന്നുണ്ടോ, അങ്ങനെയാണെങ്കിൽ അവനെ അതുകൊണ്ട് പിടിക്കാം എന്നുള്ള അർത്ഥത്തിൽ. അങ്ങനെ ചിലപ്പോൾ നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ട് കഴിയും. നേരെ ഞാൻ പറഞ്ഞത് ഡിഫറൻറ്റ് ആറ്റിറ്റ്യൂഡുണ്ട്. പല ആറ്റിറ്റ്യൂഡുകളിൽ നമുക്ക് ദൈവവചനം കേൾക്കാനായിട്ട് കഴിയും. പക്ഷേ അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡുകളിലൊന്നും നമുക്ക് ദൈവവചനം കേട്ട് കഴിഞ്ഞാൽ നമുക്കത് പ്രയോജനമായി തരത്തില്ല. മാത്രമല്ല അത് പ്രയോജനമാവുകയില്ലെന്ന് മാത്രമല്ല, നമ്മുടെ ജീവിതത്തിൽ അത് നെഗറ്റീവായിട്ട് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവുകയും ചെയ്യും. കാരണം ദൈവവചനം നമ്മൾ യഥാർത്ഥത്തിൽ റിസീവ് ചെയ്തില്ലെങ്കിൽ അത് നമ്മുടെ ഹൃദയത്തിലെ കഠിനമാക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. എങ്ങനെയാണ് ദൈവവചനം നമ്മൾ കേൾക്കേണ്ടത്? ശമൂവേലിൻ്റെ പ്രവചനത്തിൽ, ശമൂവേലിൻ്റെ പുസ്തകത്തിൽ ശമൂവേൽ ഏലിയെടുത്ത് പറയുന്നൊരു കാര്യമുണ്ട്, ദൈവമേ യഹോവേ അരുളി ചെയ്യണമേ അടിയൻ കേൾക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്നത് കേൾക്കാനായിട്ടുള്ളൊരു മനസ്സോടുകൂടി നമ്മൾ അത് ഏറ്റെടുക്കാനായിട്ടുള്ള മനസ്സോടുകൂടിയും അതനുസരിക്കാനായിട്ടുള്ള മനസ്സോടുകൂടിയും ഇരിക്കുമ്പോൾ മാത്രമേ ദൈവവചന കേൾവി നമുക്ക് പ്രയോജനപ്പെടുകയുള്ളൂ.
അതുപോലെ ദൈവവചനം പ്രസംഗിക്കേണ്ടതിനും അല്ലെങ്കിൽ ദൈവവചനം പഠിപ്പിക്കേണ്ടതിനും ദൈവവചനത്തിലെ മിസ്റ്ററീസ് അല്ലെങ്കിൽ ദൈവവചനത്തിലെ യഥാർത്ഥ സത്യങ്ങൾ പഠിപ്പിക്കേണ്ടതിനും പരിശുദ്ധാത്മാവിൻ്റെ നിറവുണ്ടെങ്കിലേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നമ്മുടെ റീസണിങ്ങിൽ നമ്മൾ പറയും, നമ്മളുടെ മാനുഷീയമായിട്ടുള്ള പല കാര്യങ്ങളും അതിൽ കടന്നു വരും. അപ്പോൾ ദൈവവചനം സംസാരിക്കുമ്പോഴും അതും പരിശുദ്ധാത്മ നിറവിലായിരിക്കണം. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലും കൊലോസ്യ ലേഖനത്തിലും ഒരേ കാര്യമാണ്, ദൈവസഭയെപ്പറ്റി യേശുക്രിസ്തു എന്ന തലയും സഭ എന്ന ശരീരവും അതിനെപ്പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പൗലോസ് അവസാനം പൗലോസിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട്. അത് എഫേസ്യ ലേഖനം അതിൻ്റെ 19:19 ഇങ്ങനെ ഇരിക്കുന്നത്, ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായി സേവിക്കുന്ന സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടത്. അന്നേരം പൗലോസ് എഫേസ്യയിലെ വിശ്വാസികളത് പറയാണ്, ഞാൻ പറയുന്നത് ഒരു സുവിശേഷത്തിൻ്റെ മിസ്റ്ററിയാണ്, അത് പ്രസംഗിക്കുന്നതിൽ ഞാൻ ചങ്ങല ധരിച്ച് സ്ഥാനാപതിയായിട്ട് നിൽക്കുകയാണ്, ദൈവത്തിൻ്റെ അംബാസഡറാണ്, പക്ഷേ ചെയിനിലാണ്, ജയിലിലാണ്. എന്നാൽ ഞാനത് സംസാരിക്കുമ്പോൾ അത് സുവിശേഷത്തിൻ്റെ മർമ്മം പ്രാഗൽഭ്യത്തോടെ അറിയിക്കുവാൻ എൻ്റെ വായ് തുറക്കുമ്പോൾ എനിക്ക് വചനം നൽകപ്പെടേണ്ടതിനും ഞാൻ സംസാരിക്കുവേണ്ടും വണ്ണം അതിൽ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നതിനും പ്രാർത്ഥിക്കുകയാണ്. അന്നേരം ദൈവവചനം പ്രാഗൽഭ്യത്തോടെ സംസാരിക്കാൻ അത് പറയേണ്ട രീതിയിൽ പറയാൻ പൗലോസ് എന്ന് പറയുന്ന ഇത്ര വലിയൊരു അപ്പോസ്തലനാണെങ്കിലും വിശ്വാസികളുടെ പ്രാർത്ഥന ചോദിക്കുകയാണ്. കൊലോസ്യ ലേഖനം അവസാനം അത് പറയുമ്പോഴും ഇതേ കാര്യം തന്നെ പൗലോസ് വീണ്ടും ആവർത്തിക്കുന്നുണ്ട്. കൊലോസ്യ ലേഖനം 4:3 എനിക്ക് ബന്ധനകാരണമായി തീർന്ന ക്രിസ്തുവിൻ്റെ മർമ്മം പ്രസ്താവിക്കുവാൻ തക്കവണ്ണം ദൈവം ഞങ്ങൾക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു തരികയും ഞാൻ സംസാരിക്കേണ്ടും വണ്ണം അതിനെ വെളിപ്പെടുത്തുകയും ചെയ്യേണ്ടതിന് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അന്നേരം സംസാരിക്കും വേണ്ടും വണ്ണം അത് സംസാരിക്കണം, അത് വ്യക്തമായിട്ട് വെളിപ്പെടുത്താൻ കഴിയണം. കാരണം മനസ്സിലുള്ളൊരു കാര്യം വെളിപ്പെടുത്താൻ കഴിഞ്ഞില്ലെങ്കിൽ കേൾക്കുന്ന ആൾക്കാർക്കത് മനസ്സിലാവുകയില്ല. അന്നേരം അതിനു വേണ്ടി പ്രാർത്ഥിക്കും. അന്നേരം പൗലോസ് എഫേസ്യയിലെ വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിക്കണമെന്നാണ്. പൗലോസ് വിശ്വാസികളുടെ പ്രാർത്ഥന ആവശ്യപ്പെടുന്നത് ഈ മർമ്മം യഥാർത്ഥത്തിൽ വെളിപ്പെടുത്താൻ കഴിയണമെന്നുള്ളതാണ്. അന്നേരം പൗലോസിൻ്റെ ലേഖനങ്ങൾ നമ്മൾ വായിച്ചു കഴിഞ്ഞാൽ പൗലോസ് വിശ്വാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അവരുടെ ഏതെങ്കിലും സാമ്പത്തിക കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടോ അവരുടെ ബുദ്ധിമുട്ട് മാറാൻ വേണ്ടിയിട്ടോ ഒന്നുമല്ല. പൗലോസ് പ്രാർത്ഥിച്ചിട്ടുണ്ടാവാം, പക്ഷേ ഒരു ലേഖനം എഴുതുമ്പോൾ പൗലോസിന് അറിയാം എന്താണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്നുള്ളത്. അതുകൊണ്ട് പൗലോസ് അവരുടെ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് അവർക്ക് ഈ ദൈവിക സത്യങ്ങളെ വെളിപ്പെട്ട് കിട്ടുവാൻ വേണ്ടി പൗലോസ് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഈ കാര്യങ്ങൾ വ്യക്തമായി വെളിപ്പെടുത്താൻ ദൈവം കർത്താവ് പൗലോസിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഈ കാര്യം വ്യക്തമായിട്ട് കൺവേ ചെയ്യാനായിട്ട് പൗലോസ് അവരുടെ പ്രാർത്ഥനയെ ആവശ്യപ്പെടുന്നു. അന്നേരം ഇതാണ് നമ്മൾ ദൈവവചനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകുന്ന, ഇതൊരു മിസ്റ്ററി ആയതുകൊണ്ട് നമ്മൾ കേൾക്കുന്നത് എങ്ങനെയാണ് എന്ന് നമ്മൾ യഥാർത്ഥത്തിൽ ചിന്തിക്കണം. നമ്മൾ യഥാർത്ഥ ആറ്റിറ്റ്യൂഡോടുകൂടി ദൈവവചനം അനുസരിക്കാനായിട്ടുള്ള ആറ്റിറ്റ്യൂഡോടുകൂടി ഇരുന്നെങ്കിൽ മാത്രമേ നമുക്കത് പ്രയോജനപ്പെടാനായിട്ട് കഴിയുള്ളൂ. അതുപോലെ ദൈവവചനം സംസാരിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് നമ്മൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടും വ്യക്തമായിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ടും നമുക്ക് പ്രാർത്ഥനയുടെ ആവശ്യമുണ്ട്. നമ്മൾ ചിന്തിച്ചതുപോലെ നമ്മൾ യേശുക്രിസ്തുവും സഭയും എന്നുള്ള ഈ വലിയൊരു മിസ്റ്ററിയെ പറ്റിയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്, അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ. അന്നേരം യേശുക്രിസ്തു ദൈവത്തിൻ്റെ സഭയെ തനിക്ക് വേണ്ടി നേടേണ്ടതിന് വേണ്ടി കർത്താവ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. രണ്ട് കാര്യങ്ങൾ, അത് എഫേസ്യ ലേഖനം അതിൻ്റെ 5:5 പറയുന്നുണ്ട്. കർത്താവ് എന്തിനു വേണ്ടിയിട്ടാണ് ഏൽപ്പിച്ചു കൊടുത്തത്? അതിൻ്റെ 27 കറ ചുളുക്കം മുതലായവ ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോട് മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അന്നേരം യേശുക്രിസ്തു ക്രൂശിൽ തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത് സഭയെ നേടാൻ വേണ്ടിയിട്ടാണ്. അന്നേരം സഭയെ നേടാൻ വേണ്ടിയിട്ട് യേശുക്രിസ്തു ക്രൂശിൽ ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളുണ്ട്. അതിലൊന്ന്, യേശുക്രിസ്തു തൻ്റെ ജീവനെ സഭയ്ക്ക് വേണ്ടി, ദൈവമക്കൾക്ക് വേണ്ടി, ഇല്ലെങ്കിൽ ലോകത്തിന് വേണ്ടി മറുവിലയായി കൊടുത്തു. അതുകൊണ്ടാണ് യേശുക്രിസ്തു വന്നത് പറഞ്ഞത്, മനുഷ്യപുത്രൻ ശുശ്രൂഷ ഏൽക്കുവാനായിട്ടല്ല, ശുശ്രൂഷിക്കുവാനും അനേകർക്ക് വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കർത്താൻ വന്നതെന്ന് പറയുന്നത്. ആ മറുവിലയായി കൊടുത്ത ജീവൻ എന്നുള്ളത് തൻ്റെ രക്തമാണ്. അതുകൊണ്ടാണ് യേശുക്രിസ്തു കർത്തൃമേശ സ്ഥാപിക്കുമെന്ന് പറയുന്നത്, ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തം എന്ന് പറഞ്ഞു. എന്നിട്ട് യേശുക്രിസ്തു തൻ്റെ ജീവനെ കൊടുക്കുകയാണ്, ക്രൂശിൽ മറുവിലയായിട്ട് കൊടുക്കുകയാണ്, റിഡംഷന് വേണ്ടി, വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട്. അതൊരു ബ്ലഡ് ട്രാൻസാക്ഷനാണ്, ആ രക്തം കൊടുത്ത് മറുവിലയായിട്ട് വാങ്ങിയാണ്. അതുമാത്രമല്ല, യേശുക്രിസ്തു അതേ രക്തം നമ്മുടെ ഉള്ളിൽ തരികയാണ്, നമുക്ക് വേണ്ടി ക്രൂശിൽ കൊടുത്തെങ്കിൽ നമ്മൾക്ക് തരികയാണ് നമ്മളെ വീണ്ടും ജനിപ്പിക്കാൻ വേണ്ടി. അത് വീണ്ടെടുപ്പിന് വേണ്ടിയിട്ട് തൻ്റെ രക്തം മറുവിലയായിട്ട് കൊടുത്തുവെങ്കിൽ വീണ്ടും ജനനത്തിന് വേണ്ടി ആ രക്തം നമ്മുടെ ഉള്ളിൽ തന്നു. ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ ഒരു ബ്ലഡ് ട്രാൻസാക്ഷനിലൂടെ നമ്മളെ വീണ്ടെടുത്തുവെങ്കിൽ, ഒരു ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിലൂടെ നമ്മളെ വീണ്ടും ജനിപ്പിച്ചു, ബ്ലഡ് ട്രാൻസ്ഫ്യൂഷനിൽ കൂടി യേശുക്രിസ്തുവിൻ്റെ രക്തം നമ്മുടെ ഉള്ളിൽ തന്നു. ഇത് രണ്ടും ബൈബിൾ പഠിപ്പിക്കുന്ന കാര്യം തന്നെയാണ്. യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 10
പത്താമത്തെ അധ്യായത്തിൻ്റെ 10-11 വാക്യങ്ങളിൽ ഈ കാര്യം യേശുക്രിസ്തു തന്നെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. യോഹന്നാൻ സുവിശേഷം 10-ാമത്തെ അധ്യായത്തിൻ്റെ 10-ാമത്തെ വാക്യം, മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അന്നേരം പിശാച് എന്ന കള്ളൻ വരുന്നത് മോഷ്ടിക്കുവാനും അറുക്കുവാനും മുടിക്കുവാനുമായിട്ടാണ്. എന്നാൽ അവർക്ക് ജീവൻ ഉണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്ര യേശുക്രിസ്തു വന്നത്, ഞാൻ വന്നത്. അവിടെ പറയുന്നത് യേശുക്രിസ്തു വന്നതിൻ്റെ ഉദ്ദേശം അവർക്ക് ജീവൻ ഉണ്ടാകാനായിട്ടാണ്. അതായത് യേശുക്രിസ്തുവിൻ്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രാപിച്ചവർക്ക് ജീവൻ ഉണ്ടാകാനായിട്ടും, അതുമാത്രമല്ല അത് സമൃദ്ധിയായിട്ടുണ്ടാവാനായിട്ടുമാണ് യേശുക്രിസ്തു വന്നതെന്ന് പറയുന്നത്. അടുത്ത വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ നല്ലിടയനാകുന്നു, നല്ലിടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇവിടെ ഞാൻ രണ്ട് കാര്യങ്ങളും വരുന്നുണ്ട്. യേശുക്രിസ്തു ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുത്തു, അതേപോലെ തന്നെ ആടുകൾക്ക് തൻ്റെ ജീവനെ അവരുടെ ഉള്ളിൽ കൊടുത്ത് അവരെ ജീവിപ്പിച്ചു. അന്നേരം യേശുക്രിസ്തു രക്തം കൊടുത്ത് നമ്മെ വിലയ്ക്ക് വാങ്ങി, ആ രക്തം നമ്മുടെ ഉള്ളിൽ തന്ന് നമ്മെ ജീവിപ്പിച്ചു. ആ ജീവൻ എന്ന് പറയുന്നത് യേശുക്രിസ്തു കൊടുത്ത ജീവൻ എന്ന് പറഞ്ഞാൽ യേശുക്രിസ്തുവിൻ്റെ തന്നെ ജീവനാണ്. അതുകൊണ്ടാണ് യോഹന്നാൻ്റെ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യത്തിൽ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. ആ ഡിവൈൻ ലൈഫാണ് യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മറുപടിയായിട്ട് കൊടുത്തതും, അതേ ലൈഫ് തന്നെയാണ് നമ്മുടെ ഉള്ളിൽ ജീവനായിട്ട് തരുന്നത്. അന്നേരം ഈ യേശുക്രിസ്തുവിൻ്റെ ജീവൻ ഒരു വ്യക്തിയുടെ ഉള്ളിൽ പ്രാപിക്കുമ്പോഴാണ് അവൻ വീണ്ടും ജനിക്കുന്നതും, അവൻ ദൈവസഭയുടെ ദൈവശരീരത്തിൻ്റെ ജീവനുള്ള ശരീരത്തിൻ്റെ ഒരു അവയവമായി മാറുന്നത്. അതേപോലെ തന്നെ ഈ ജീവൻ നമ്മൾ കൂടി യഥാർത്ഥത്തിൽ വ്യാപരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ജീവനുള്ള ശരീരത്തിൻ്റെ ജീവനുള്ള ആക്റ്റീവ് അവയവമാകുന്നത്. നമുക്ക് ജീവനുണ്ടായിരിക്കാം, എന്നാൽ സമൃദ്ധിയായ ജീവൻ ഇല്ലാത്തടത്തോളം കാലം നമുക്കൊരു ആക്റ്റീവ് അവയവമായിട്ട് ജീവിക്കാനായിട്ട് കഴിയത്തില്ല. നമ്മൾക്ക് പേരിൽ മാത്രമേ ജീവൻ ഉണ്ടാവുകയുള്ളൂ. വെളിപാട് പുസ്തകത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു ജീവനുണ്ടവൻ എന്ന് പേര് മാത്രമേ നമുക്ക് കാണുകയുള്ളൂ. അങ്ങനെയുള്ളൊരു വ്യക്തിക്ക് ദൈവ ശരീരത്തിൻ്റെ ഒരു അവയവമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറഞ്ഞത്, ഞാൻ വന്ന് നിങ്ങൾക്ക് ജീവൻ ഉണ്ടാകാൻ വേണ്ടി മാത്രമല്ല അത് സമൃദ്ധിയായിട്ട് ഉണ്ടാവാനായിട്ടാണ്. ആ സമൃദ്ധിയായ ജീവൻ എന്നുള്ളത് യേശുക്രിസ്തുവിൽ നിന്ന് തുടർച്ചയായി തലയിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് ഒഴുകുന്ന യേശുക്രിസ്തുവിൻ്റെ രക്തമാണ്, യേശുക്രിസ്തുവിൻ്റെ ജീവനാണ്. ആ ജീവനിലൊരുവൻ നിറയുമ്പോഴാണ് അവനെ ആക്റ്റീവായിട്ട് ദൈവ ശരീരത്തിൻ്റെ ഭാഗമായി വർക്ക് ചെയ്യാനായിട്ട് കഴിയുന്നത്. വർക്ക് ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞത് എന്തെങ്കിലും പ്രവൃത്തി ചെയ്യുക എന്നുള്ളതല്ല, ദൈവം നമ്മളെക്കുറിച്ച് ഉദ്ദേശിക്കുന്ന ദൈവ ശരീരത്തിലെ പ്രവൃത്തി. എൻ്റെ കൈയായിട്ടാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ കൈയുടെ പ്രവൃത്തി, എൻ്റെ കൈയായിട്ടാണ് എൻ്റെ ദൈവം എന്നെ വിളിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ കാലിൻ്റെ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയത്തില്ല, ദൈവം അത് എക്സ്പെക്റ്റ് ചെയ്യുന്നുമില്ല. അപ്പോൾ എന്തെങ്കിലും കർത്താവിന് വേണ്ടി ചെയ്യുന്ന പ്രവൃത്തിയല്ല, ദൈവം നമ്മളെ എന്തിന് വിളിച്ചോ ആ വിളി ഫുൾഫിൽ ചെയ്യാനായിട്ടുള്ള ശക്തി നമ്മൾക്ക് യേശുക്രിസ്തുവിൽ കൂടി ഉണ്ട്. എന്നാൽ കർത്താവിൽ അപേഡ് ചെയ്തിരിക്കുമ്പോൾ, കർത്താവിൻ്റെ ജീവൻ നമ്മൾ കൂടി വ്യാപരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആ പ്രവൃത്തി ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. പ്രവൃത്തി മാത്രമല്ല ഫലവും, ആത്മീയ ഫലങ്ങളും നമ്മൾക്ക് യഥാർത്ഥത്തിൽ വെളിപ്പെടുത്തണമെങ്കിൽ, നമ്മൾ കൂടി പുറത്തു വരണമെങ്കിൽ ആ യേശുക്രിസ്തുവിൻ്റെ ജീവൻ നമ്മൾ കൂടി ഒഴിയെങ്കിൽ മാത്രമേ വെക്കത്തുള്ളൂ. ജീവൻ്റെ ഒരു പ്രതിപ്രവർത്തനമാണ് ഫലങ്ങളെപ്പോഴും. ജീവനുണ്ട് എന്നുള്ളതിൻ്റെ തെളിവാണ് ഫലങ്ങൾ. അന്നേരം ആത്മീയ ഫലങ്ങളും കൃപാവരങ്ങളും നമ്മൾ മാനിഫെസ്റ്റ് ചെയ്യുകയും ദൈവ സഭയ്ക്ക് നമ്മൾ പ്രയോജനപ്പെടുകയും ചെയ്യണമെങ്കിൽ നമുക്ക് ജീവനുണ്ടായാൽ മാത്രം പോരാ, നമുക്ക് സമൃദ്ധിയായ ജീവനും ഉണ്ടാകണം. അന്നേരം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി കംപ്ലീറ്റായിട്ട് ഒഴുകുമ്പോൾ, നമ്മൾ കൂടി പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആത്മാവിൻ്റെ ഫലങ്ങളുണ്ടാകും. നമ്മളുടെ ജീവിതത്തിൽ നമ്മളൊരു അവയവമായിട്ട്, ഒരു ആക്റ്റീവ് അവയവമായിട്ട് വർക്ക് ചെയ്യും. മാത്രമല്ല ദൈവസഭയിൽ ദൈവം വെച്ചിരിക്കുന്ന എല്ലാ അധികാരത്തിനും യേശുക്രിസ്തു എന്ന തലയ്ക്കും നമുക്ക് കീഴ്പ്പെടാനായിട്ടും കഴിയും. അതുകൊണ്ടാണ് പരിശുദ്ധാത്മ നിറവിനെ പറ്റി പറയുമ്പോൾ എഫേസ്യ ലേഖനം 5-ാമത്തെ അധ്യായത്തിൻ്റെ അടുത്ത വാക്യം മുതൽ പരസ്പരം കീഴ്പ്പെട്ടിരിക്കുക എന്ന് പറഞ്ഞു തുടങ്ങി ഓരോ കീഴ്പ്പെടലിനെ പറ്റി എക്സ്പ്ലെയിൻ ചെയ്യുന്നു. അന്നേരം ദൈവസഭയിൽ ഒരു പരിശുദ്ധാത്മ നിറവിൽ ഒരു വ്യക്തി ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവ് സബ്മിഷനാണ്. സബ്മിഷൻ ടു ദ ഹെഡ് ആൻഡ് സബ്മിഷൻ ടു അതർ മെമ്പേഴ്സ് ആൻഡ് സബ്മിഷൻ ടു ദ ഡെപ്യൂട്ടി അതോറിറ്റീസ് ഗോഡ് സെറ്റ്. അന്നേരം ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന ഡെപ്യൂട്ടി അതോറിറ്റീസിന്, ദൈവം സെറ്റ് ചെയ്തിരിക്കുന്ന സഭയിലെ അതോറിറ്റീസിന്, പുറത്തുള്ള അതോറിറ്റീസിന്, വീട്ടിലെ അതോറിറ്റീസിന്, യേശുക്രിസ്തു എന്ന തലയ്ക്ക്, അതേപോലെ തന്നെ എല്ലാവരും പരസ്പരം കീഴടങ്ങിയിരിക്കണമെന്ന് പറയുന്നത്. ഈ ഹ്യൂമിലിറ്റിയുടെ അല്ലെങ്കിൽ താഴ്മയുടെ, ദൈവോദനം പറയുന്ന രീതിയിലുള്ള താഴ്മ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവണമെങ്കിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി ഒഴുകിയെങ്കിൽ മാത്രമേ കഴിയുകയുള്ളൂ. അന്നേരം സബ്മിഷൻ 3 ലെവലിൽ, അറ്റ്ലീസ്റ്റ് 3 ലെവലിലുണ്ട്. 1, തലയുമായിട്ടുള്ള സബ്മിഷൻ; 2, ദൈവം വെച്ചിരിക്കുന്ന റെപ്രസെൻറ്റേറ്റീവ് അതോറിറ്റീസിനോടുള്ള സബ്മിഷൻ; 3, എല്ലാവരും തമ്മിലുള്ള സബ്മിഷൻ. അന്നേരം എല്ലാ രീതിയിലുമുള്ള സബ്മിഷൻ ആണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അത് പക്ഷേ ഇമ്പോസിബിളാണ് മാനുഷികമായിട്ടുള്ള രീതിയിൽ. മാനുഷികമായിട്ട് നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ അത് കഴിയത്തില്ല. കാരണം നമ്മുടെ ജഡം നമ്മളെ സബ്മിറ്റ് ചെയ്യാനായിട്ട് സമ്മതിക്കുകയില്ല. അതുകൊണ്ടാണ് ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകുന്നു എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി ഒഴുകുകയാണെങ്കിൽ, പരിശുദ്ധാത്മ നിറവിൽ നമ്മൾ
ജീവിക്കുകയാണെങ്കിൽ ആത്മാവ് നിറഞ്ഞവരായി നാം സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും കർത്താവിനെ സ്തുതിക്കുന്നവയും കർത്താവിന് ഹൃദയത്തിൽ പാടുകയും ചെയ്യുന്നവരാണെങ്കിൽ നമുക്ക് അന്യോന്യം കീഴ്പ്പെട്ടിരിക്കാനായിട്ട് കഴിയും. അതാണ് എഫേസ്യ ലേഖനം അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൻ്റെ അവസാനത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത് വീഞ്ഞു കുടിച്ച് മത്തരാകരുത്. 5:18-21 വാക്യങ്ങൾ വീഞ്ഞു കുടിച്ച് മത്തരാകരുത് എന്നിട്ട് പറയുകയാണ് ആത്മാവ് നിറഞ്ഞവരായി ക്രിസ്തുവിൻ്റെ ഭയത്തിൽ അന്യോന്യം കീഴ്പ്പെട്ടിരിക്കുകയും പിന്നീട് ഓരോ കീഴ്പ്പെടലിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ജനറലായിട്ട് എല്ലാവരും തന്മത്താൽമ കീഴ്പ്പെടുന്ന ഒരു ഹ്യൂമനിറ്റിയുടെ ആറ്റിറ്റ്യൂഡ് ഉണ്ടാവണമെന്ന് പറഞ്ഞിട്ട് സ്പെസിഫിക്കായിട്ടുള്ള കീടങ്ങളിനെ പറ്റി പറഞ്ഞിരിക്കുകയാണ്. ഇത് പോസിബിൾ ആകണമെങ്കിൽ നമുക്ക് യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മ നിറവ് നമുക്കുണ്ടായെങ്കിലേ ഒക്കെയുള്ളൂ. അതായത് അതിൻ്റെ തടസ്സമായിട്ട് യഥാർത്ഥത്തിലുള്ള ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിൽ നിന്ന് പുറപ്പെടുന്നതിനും യഥാർത്ഥത്തിലുള്ള സബ്മിഷനും തടസ്സമായി ഒരു രക്ഷിക്കപ്പെട്ട വ്യക്തിയുടെ ജീവിതത്തിൽ, ഞാൻ വീണ്ടും പറയട്ടെ, രക്ഷിക്കപ്പെട്ട ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ തടസ്സമായിട്ട് നിൽക്കുന്നത് അവൻ്റെ ജഡമാണ്. രക്ഷിക്കപ്പെട്ട ദൈവവൈതലിൻ്റെ ജീവിതത്തിൽ അവൻ്റെ പഴയ മനുഷ്യൻ കർത്താവിനോ ദൈവസഭയ്ക്കോ ദൈവം വെച്ചിരിക്കുന്ന അതോറിറ്റീസിനോ കീഴ്പ്പെടുന്നതിന് അവനെ തടസ്സപ്പെടുത്തുകയില്ല. കാരണം പഴയ മനുഷ്യൻ യേശുക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ട് നമ്മിൽ നിന്ന് എന്നേക്കുമായി നീക്കപ്പെട്ടപ്പോഴാണ് നമ്മൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വരികയും നാം യേശുക്രിസ്തു എന്ന തലയുമായി കണക്റ്റാവുകയും ചെയ്തു. എന്നാൽ അങ്ങനെ രക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയുടെ ജീവിതത്തിലും ജഡം എന്നത് നിലനിൽക്കുന്നു. അവൻ്റെ സോളിഷ് പവർ, അവൻ്റെ പഴയ രീതിയിലുള്ള ചിന്താഗതികൾ, അവൻ്റെ ദേഹി അതേപോലെ തന്നെ നിലനിൽക്കുന്നതുകൊണ്ട് അത് ഓൾറെഡി പാപത്താൽ ഉപയോഗിക്കപ്പെട്ട ദേഹിയുമായതുകൊണ്ട് അതെപ്പോഴും ദൈവഹിതത്തിനെതിരായിട്ട് നിൽക്കും. അതാണ് ഗലാത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ജഡാഭിലാഷം ആത്മാവിനും ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാകും. നേരം ജഡം എപ്പോഴും ഒപ്പോസ് ചെയ്തുകൊണ്ട് വരും. നേരം ജഡം ഒപ്പോസ് ചെയ്യുമ്പോൾ ദൈവവചനത്തിൽ ജഡത്തിന് വെച്ചിരിക്കുന്ന ഒരു പൊസിഷനാണ് ക്രൂശ് എന്നത്. പഴയ മനുഷ്യനും ക്രൂശാണ് വെച്ചിരിക്കുന്നത്, എന്നാൽ അത് എന്നേക്കുമായി കഴിഞ്ഞു പോയതാണ്. വീണ്ടും ജനിച്ചപ്പോൾ ക്രൂശിലെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാൽ, യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്താൽ നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെടുകയും തറയ്ക്കപ്പെടുകയും നമ്മൾ നീക്കപ്പെടുകയും കുഴിച്ചിറപ്പെടുകയും പരിച്ഛേദന ചെയ്ത് മാറ്റപ്പെടുകയും ചെയ്തതോടുകൂടി അത് നിലനിൽക്കുന്നില്ല. എന്നാൽ നിലനിൽക്കുന്ന ഒരു ജഡമുള്ളതുകൊണ്ട് ആ ജഡം എപ്പോഴും ദൈവ ഇഷ്ടത്തിന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ഹിതത്തിന് എതിരെ നിൽക്കുന്നത് കൊണ്ട് ആ ജഡത്തിന് ദൈവം വെച്ചിരിക്കുന്നത് ക്രൂശാണ്. അന്നേരം ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ നാം അനുഗമിക്കുമ്പോൾ മാത്രമേ നമ്മുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ ഫ്ലോ ഉണ്ടാവുകയുള്ളൂ, ആത്മാവിൻ്റെ ഫലങ്ങൾ നമ്മളിലൂടെ ഉണ്ടാവുകയുള്ളൂ എന്ന് മാത്രമല്ല പരിശുദ്ധാത്മ നിറവ് നമ്മളുണ്ടാവുകയുള്ളൂ. അതാണ്, അതുകൊണ്ടാണ് ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ ആ കാര്യങ്ങൾ കൂടുതലായിട്ട് വിശദീകരിച്ചത്. അതിൻ്റെ ക്രൂശിൻ്റെ പ്രവൃത്തി നമ്മളുടെ ജീവിതത്തിൽ നിന്ന് മാറ്റപ്പെട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ക്രൂശെടുത്തുകൊണ്ട് നാം കർത്താവിനെ അനുഗമിക്കാതിരിക്കുന്ന നിമിഷം എന്ത് പറ്റുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജഡം അത് മേൽക്കൈ നേടുകയും ആ ജഡത്തെ ഒരു വ്യക്തി അനുസരിച്ചുകൊണ്ട് മുമ്പോട്ട് പോയാൽ കുറേ നാൾ കഴിയുമ്പോൾ ആ വ്യക്തി സ്പിരിച്വലായിട്ട് മരിക്കാനും സാധ്യതയുണ്ടെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. അതാണ് ഞാനൊരു എക്സാമ്പിൾ വഴി പറഞ്ഞത്. നമ്മുടെ ശരീരത്തിലെ ബ്ലഡിൻ്റെ ഫ്ലോയെ തടസ്സപ്പെടുന്ന ബ്ലോക്കുകൾ, ആ ബ്ലോക്കുകൾ നമ്മൾ സമയാസമയത്ത് നീക്കിയില്ലെങ്കിൽ ആ ബ്ലോക്കുകൾ നമ്മുടെ രക്തത്തിൻ്റെ ഫ്ലോയെ കുറയ്ക്കും എന്ന് മാത്രമല്ല അതൊരു സ്പിരിച്വൽ ഡെത്തിലേക്ക് നമ്മളെ കൊണ്ടുപോവുകയും ചെയ്യും. അന്നേരം ആ ബ്ലോക്കുകളെ മാറ്റാനായിട്ട് ദൈവവചനത്തിൽ ഒരേ ഒരു മാർഗമേ ഉള്ളൂ, വേറൊരു മാർഗ്ഗവുമില്ല, ജഡത്തെ ക്രൂശിക്കുക. അതുകൊണ്ടാണ് യേശുക്രിസ്തു പറയുന്നത് നാൾ തോറും തങ്ങളുടെ ക്രൂശ് എടുത്തുകൊണ്ട് എന്നെ അനുഗമിക്കട്ടെ. ആ ഒരു ക്രൂശിൻ്റെ വഴി നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ നമ്മൾ കൂടി പരിശുദ്ധാത്മാവ് നമ്മൾ കൂടി ഒഴുകുകയും നമ്മൾ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ആത്മാവിനാൽ നിറഞ്ഞു വരികയും ദൈവം പറഞ്ഞിരിക്കുന്ന സബ്മിഷനിലേക്ക് നമുക്ക് ചെല്ലാനായിട്ട് കഴിയുകയും ചെയ്യും. എന്നാൽ ഈ ക്രൂശിൻ്റെ വർക്ക്, അതുകൊണ്ടാണ് ക്രൂശിൻ്റെ വചനം എപ്പോഴും അപ്പോസ്തലന്മാരെ പ്രസംഗിച്ചുകൊണ്ടിരുന്നത്. ഇന്ന് എന്തുകൊണ്ടാണ് പല സഭകളിലും പലയിടത്തും പ്രശ്നങ്ങളുള്ളത്? പലയിടത്തും ഒരു ദൈവവൈതൽ ജീവിക്കേണ്ട രീതിയിൽ പോയിട്ട് ജാതികളെ പോലെ രക്ഷിക്കപ്പെട്ടു എന്ന് പറയുന്നവർ ജീവിക്കുന്നതിൻ്റെ കാര്യം എന്താണ്? എന്തുകൊണ്ടാണ് സഭ എന്ന് പറയുന്ന പലയിടത്തും ഒരു ലോകത്തിലെ സംഘടനകളിൽ പോലും കാണാത്ത രീതിയിലുള്ള കറപ്ഷനും ദുർനടപ്പും അഴിമതിയും അധികാരമോഹങ്ങളും എല്ലാ കാര്യങ്ങളും നേതാവാകാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളും ഇലക്ഷനും അതുപോലെ തന്നെ കള്ളത്തരങ്ങളും കാണുന്നത്? അതിന് എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത്? അതിനൊരൊറ്റ അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് ഒരു വ്യക്തി എൻ്റെ അടുത്ത്, എൻ്റെ ഒരു രക്ഷിക്കപ്പെടാത്തൊരു വ്യക്തിയാണ് അദ്ദേഹം, പക്ഷേ ഇതെല്ലാം ഒബ്സർവ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്, പുറത്തുള്ള രാജ്യത്തുള്ളതാണ്. അദ്ദേഹം എന്നെ ഒരു ദിവസം വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറയുകയാണ്, ഇങ്ങനെ ചോദിക്കാണ്ട് ഒരു കൺഫ്യൂഷൻ പുള്ളി പറയുന്നത്, ശരിക്കും ലോകപ്രകാരം ജീവിക്കുന്ന മനുഷ്യരുണ്ട്, കള്ളത്തരത്തിൽ ജീവിക്കുന്നവരുണ്ട്, ഒരുപാട് കള്ളത്തരങ്ങളും പല പല തെറ്റുകളും ചെയ്ത് ജീവിക്കുന്നവരുണ്ട്, അതേപോലെ തന്നെ ദൈവവചനം പ്രസംഗിക്കുന്ന വ്യക്തികളുമുണ്ട്. എന്നാൽ എങ്ങനെയാണ് ഒരു മനുഷ്യന് രണ്ടും കൂടി കൊണ്ടുപോകാൻ കഴിയുന്നത്? ഇദ്ദേഹം ചോദിക്കുകയാണ്, എങ്ങനെയാണ് ദൈവവചനം പ്രസംഗിക്കുകയും അതേപോലെ തന്നെ ജാതിയെപ്പോലെ ജീവിക്കുകയും ചെയ്യുന്നു? ഒരു സൈഡിൽ കൂടി ദൈവവചനം പ്രസംഗിക്കുന്നു, അതേപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിൽ കൂടി കള്ളത്തരം കാണിച്ച് ജീവിക്കുകയും ചെയ്യുന്നു, ഇല്ലെങ്കിൽ ഈ രീതിയിൽ ജീവിക്കുകയും ചെയ്യുന്നു. സഭ എന്ന് പറയുന്ന പലയിടത്തും പല വ്യക്തികളിലും ഇതിങ്ങനെ കാണുകയും ചെയ്യുകയാണ്. എന്തുകൊണ്ടാണ് ഇതിന് കാരണം?
ഇനി ഏറ്റവും പ്രധാനമായിട്ടുള്ള കാരണം ഇങ്ങനെയുള്ള വ്യക്തികൾ യഥാർത്ഥത്തിൽ ക്രൂസിൻ്റെ ആദ്യത്തെ വർക്ക് പോലും അവരുടെ ജീവിതത്തിൽ നടന്ന് കാണാനായിട്ടുള്ള സാധ്യതയില്ല. ക്രൂസിൻ്റെ ആദ്യത്തെ വർക്ക് എന്ന് പറയുന്നത് ഒരു മനുഷ്യൻ്റെ പാപ ഹൃദയത്തെ നീക്കുന്നതാണ്, അവൻ്റെ പഴയ മനുഷ്യനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ്, അവൻ്റെ റിബല്യസ് നേച്ചറിനെ കട്ട് ചെയ്ത് മാറ്റുന്നതാണ്. യേശു ക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൽ കൂടി അതിൽ വിശ്വസിക്കുന്നതിൽ കൂടി യഥാർത്ഥ വീണ്ടും ജനനത്തിൽ ഒരുവൻ നടക്കുന്നത്. നേരെ ഇങ്ങനെയുള്ള വ്യക്തികൾ വീണ്ടും ജനിച്ചവർ പോലും അല്ല എന്നുള്ളതാണ് സത്യം. പലപ്പോഴും നമ്മൾ കൺഫ്യൂസ് ചെയ്യപ്പെടാറുണ്ട്, പലപ്പോഴും നമ്മൾ വഞ്ചിക്കപ്പെടാറുണ്ട്. എന്നാൽ യഥാർത്ഥ ദൈവവചനം മനസ്സിലാക്കുന്ന ഒരുവന് വഞ്ചിക്കപ്പെടേണ്ട ആവശ്യമില്ല. ഇങ്ങനെയുള്ളവർ വീണ്ടും ജനിച്ചവർ പോലുമല്ല. അത് ഞാൻ പറയുന്നതല്ല, യോഹന്നാൻ അത് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുവൻ പാപം പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ, പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല എന്ന് യോഹന്നാൻ വളരെ വ്യക്തമായിട്ട് പറയുന്നു. അന്നേരം ഒരു വ്യക്തി പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ, അവൻ ദൈവത്തിൻ്റെ പേര് പറഞ്ഞിട്ടാണെങ്കിൽ പോലും, അവൻ പ്രസംഗിക്കുന്ന വ്യക്തിയാണെങ്കിലും അത്ഭുതം പ്രവർത്തിക്കുന്ന വ്യക്തിയാണെങ്കിലും ഏത് സംഘടനയുടെ ആളാണെങ്കിലും, ഒരു വ്യക്തി പാപത്തിൽ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ അവൻ ദൈവത്തിൽ നിന്ന് ജനിച്ചവനല്ല എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. മലയാളത്തിൽ നമുക്ക് അത്ര ക്ലിയർ അല്ല, ഇംഗ്ലീഷ് വായിച്ചു കഴിഞ്ഞാൽ വളരെ ക്ലിയറാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദ വൺ ഹു പ്രാക്ടീസസ് സിൻ ഈസ് ഓഫ് ഡെവിൾ. യോഹന്നാൻ 1 യോഹന്നാൻ അതിൻ്റെ 3:8, ദ വൺ ഹു പ്രാക്ടീസസ് സിൻ ഓഫ് ദ ഡെവിൾ ഫോർ ദ ഡെവിൻ ഡെവിൾ ഹാസ് സിൻഡ് ഫ്രം ദ ബിഗിനിങ്. എന്നിട്ട് പറയുകയാണ്, ദ സൺ ഓഫ് ഗോഡ് അപ്പിയേഴ്സ് ഫോർ ദിസ് പർപ്പസ് ടു ഡിസ്ട്രോയ് ദ വർക്ക് ഓഫ് ദ ഡെവിൾ. അന്നേരം പിശാചിൻ്റെ പ്രവൃത്തികളെ പ്രവർത്തിക്കുന്ന ഒരുവൻ. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, പരീശന്മാരത്ത് പറഞ്ഞത്, പരീശന്മാരും റിലീജിയസ് ആൾക്കാരായിരുന്നു, പരീശന്മാരും പല കാര്യങ്ങളും എക്സ്റ്റേണലി ചെയ്യുന്നവരായിരുന്നു. അവരടുത്ത് പറയുകയാണ്, നിങ്ങൾ പിശാചിൻ്റെ മക്കൾ, കാരണം നിങ്ങൾ പിശാചിൻ്റെ നിങ്ങളുടെ പിതാവിൻ്റെ മോഹങ്ങളെ തന്നെ പ്രാക്ടീസ് ചെയ്യുന്നു. അന്നേരം ഒരുവൻ പാപം പ്രാക്ടീസ് ചെയ്യുമ്പോൾ അവൻ അത് കാണിക്കുന്നത് അതിൻ്റെ പുറകിലുള്ള പ്രവർത്തിക്കുന്ന വ്യക്തിയാണ്. ആരാണ് അവൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്നത്? പിശാജ് ആദ്യം മുതൽ തന്നെ പാപം ചെയ്യുന്നു. അന്നേരം ഇതൊരു തെളിവാണ്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു പറഞ്ഞത്, കള്ളപ്രവാചകന്മാരെ സൂക്ഷിച്ചുകൊള്ളുവിൻ, അവർ അത്ഭുതങ്ങൾ ചെയ്യുമായിരിക്കും, അടയാളങ്ങൾ ചെയ്യുമായിരിക്കും, എന്നാൽ വൃക്ഷത്തിൻ്റെ ഫലം കൊണ്ട് അവരെ തിരിച്ചറിയാം. ഇതാണ് പലരുടെയും സംശയം. പലരും പറയുന്നത്, ഓ ദൈവവചനം അവർ സംസാരിക്കുന്നുണ്ടല്ലോ, ദൈവവചനം ബൈബിൾ എടുത്തിട്ടാണല്ലോ അവർ സംസാരിക്കുന്നത്. ബൈബിൾ പറയുന്നു, പിശാചിനും വെളിച്ചദൂതൻ്റെ വേഷം കെട്ടാനായിട്ട് കഴിയും, അവൻ്റെ ശുശ്രൂഷകന്മാർക്ക് നീതിയുടെ ശുശ്രൂഷകന്മാരുടെ വേഷം കെട്ടാനായിട്ട് കഴിയും. അപ്പോൾ നിങ്ങൾ പറഞ്ഞേക്കും, അവർ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ, അടയാളങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടല്ലോ. വളരെ വ്യക്തമായിട്ട് തെസ്സലോനിക്കൽ ലേഖനത്തിൽ പറയുകയാണ്, അന്ത്യകാലത്ത് എതിർ ക്രിസ്തുവിൻ്റെ വെളിപാട് അനേകമായിട്ടുള്ള അത്ഭുതങ്ങളും വലിയ അത്ഭുതങ്ങളോടും അടയാളങ്ങളോടും കൂടിയായിരിക്കും. അത് ഇതൊന്നും ഒരു തെളിവല്ല. ഒരുവൻ പാപം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് കാണിക്കുന്നതിന് ഒന്നാമത്തെ സാധ്യത അവൻ്റെ ക്രൂശിൻ്റെ ആദ്യത്തെ വർക്കായിട്ടുള്ള പാപഹൃദയം മാറ്റപ്പെടുക എന്നുള്ളത് അവനിൽ നടന്നിട്ടില്ല. അവൻ ചിലപ്പോൾ ഒരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിരിക്കാം, അവൻ ചിലപ്പോൾ ഒരു വീണ്ടും ജനിച്ച ഭവനത്തിൽ ജനിച്ച വ്യക്തിയായിരിക്കാം. എന്നാൽ ക്രൂശ് അതിൻ്റെ ആദ്യത്തെ വർക്ക് നടക്കാത്തടത്തോളം കാലം, അവൻ്റെ പാപഹൃദയം മാറ്റപ്പെടാത്തടത്തോളം കാലം, ഹീസ് എ സ്ലേവ് ഓഫ് സിൻ. അപ്പോൾ അവൻ പാപം തന്നെ പ്രാക്ടീസ് ചെയ്യും. അതോടുകൂടി റിലീജിയസ് വർക്കുകളും കാണിച്ചേക്കാം. ഈ റിലീജിയസ് പുറമേയുള്ള എക്സ്റ്റേണൽ കാര്യങ്ങൾ കണ്ടുകൊണ്ട് ഡിസൈൻ ചെയ്യുന്ന ആൾക്കാർ വഞ്ചിക്കപ്പെടുകയും ചെയ്യും. അതുകൊണ്ടാണ് അവസാന കാലത്ത് വഞ്ചിക്കപ്പെടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇത് വളരെ വ്യക്തമായിട്ട് ദൈവനെ പഠിപ്പിക്കുന്നത്. അന്നേരം ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത്, എന്തുകൊണ്ട് പലയിടത്തും ഇങ്ങനത്തെ കാര്യങ്ങൾ നടക്കുന്നു എന്നുള്ളതിൻ്റെ കാര്യം, അത് യഥാർത്ഥത്തിൽ ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കപ്പെടുകയോ ക്രൂശിൻ്റെ വർക്ക് അവരുടെ ജീവിതത്തിൽ നടക്കുകയോ ചെയ്തില്ല. അന്നേരം ക്രൂശാണ് യഥാർത്ഥത്തിൽ ഒരു വ്യക്തിയെ പാപത്തിൽ നിന്ന് സ്വതന്ത്രനാക്കുന്നത്. റോമാലേഖനം 6-ാമത്തെ അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്ന പോലെ, അവൻ്റെ മരണത്തോട് നാം അനുരൂപപ്പെട്ടപ്പോൾ നാം പാപത്തിൽ നിന്ന് സ്വതന്ത്രരായിത്തീരുന്നു, അവൻ പാപത്തിൻ്റെ അടിമത്തത്തിൽ നിന്ന് സ്വതന്ത്രനായിത്തീരുന്നു. അതാണ് ഒന്നാമത്തെ റീസൺ. രണ്ടാമത്തെ ഒരു റീസണുണ്ട്, ഇവൻ ചിലപ്പോൾ വീണ്ടും ജനിച്ച വ്യക്തിയായിരിക്കാം, ഈ വ്യക്തി ചിലപ്പോൾ രക്ഷിക്കപ്പെട്ട വ്യക്തിയായിരിക്കാം, ഈ വ്യക്തി അവൻ്റെ പാപഹൃദയം മാറ്റപ്പെടുകയും പാപത്തിൽ നിന്ന് സ്വതന്ത്രനാവുകയും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ഉള്ളിൽ വരികയും ചെയ്തിരിക്കാം. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ക്രൂശിൻ്റെ രണ്ടാമത്തെ വർക്കും കണ്ടിന്യൂസ് ആയിട്ടുള്ള വർക്കും ഈ വ്യക്തിയുടെ ജീവിതത്തിൽ നടക്കുന്നില്ലായിരിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? അപ്പോൾ പാപഹൃദയം മാറ്റപ്പെട്ടു, പഴയ മനുഷ്യൻ മാറ്റപ്പെട്ടു, അവൻ പാപത്തിൽ നിന്ന് സ്വതന്ത്രനായി, അവൻ ദൈവത്തിൽ നിന്ന് ജനിക്കുകയും ചെയ്തു. എന്നാൽ ജഡം അവനെ റൂള് ചെയ്യുകയാണ്. അങ്ങനെയൊരു പ്രശ്നമുണ്ടാകും. അങ്ങനെയുള്ളവരും ദൈവസഭയിൽ വരുമ്പോഴേക്കും ഇതേ രീതിയിൽ തന്നെ പ്രതികരിക്കുകയും ദൈവസഭകളിൽ ശരീരത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അന്നേരം ഇതിൻ്റെ ഒരു കോർ സൊല്യൂഷനാണ് ഞാൻ പറയുന്നത്. ഇതൊന്നും നമുക്ക് വേറെ രീതിയിൽ മാറ്റാനായിട്ട് കഴിയത്തില്ല. ക്രൂശിന് മാത്രമേ ജഡത്തെയും പഴയ മനുഷ്യനെയും ഡീൽ ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഒന്ന് എന്നേക്കുമായി ഡീൽ ചെയ്യപ്പെട്ടതാണെങ്കിൽ രണ്ടാമത്തേത് കണ്ടിന്യൂസ് ആയിട്ട് ഡീൽ ചെയ്യപ്പെടേണ്ടതാണ്. അന്നേരം ആ വർക്ക് നടക്കുന്നില്ല എങ്കിൽ എന്ത് ചെയ്യും? വിശ്വാസികൾ ജഡീകന്മാരായിത്തീരും. വിശ്വാസികളെയാണ് ജഡീകന്മാരെന്ന് ബൈബിൾ പഠിപ്പിക്കുന്നത്, അല്ലാതെ അവിശ്വാസികളെയല്ല. ഇതാണ് കൊരിന്ത്യ സഭയിലെ പ്രശ്നം. കൊരിന്ത്യ സഭയിലെ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവർ ആത്മാവിൻ്റെ കൃപാവരങ്ങളെല്ലാം എക്സസൈസ് ചെയ്യുന്നവരായിരുന്നു, ഇവർ വളരെ കരിസ്മാറ്റിക് ചർച്ച ആയിരുന്നു, എന്നാൽ ഇവർ ജഡീകരുടെ ഒരു കൂട്ടമായിരുന്നു.
രണ്ട് കൊരിന്ത്യർ ഒന്ന് കൊരിന്ത്യർ അതിൻ്റെ രണ്ടാമത്തെ അധ്യായം, രണ്ടാമത്തെ അധ്യായത്തിൻ്റെ മൂന്നാമത്തെ വാക്യത്തിൽ പൗലോസ് കൊരിന്ത്യ സഭയിലെ പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം പറയുകയാണ്. അവിടെ ഈർഷ്യയുണ്ട്, പിണക്കമുണ്ട്, കേസ് കൊടുക്കലുണ്ട്, വഴക്കുണ്ട്, ബഹളമുണ്ട്, ദുർനടപ്പുണ്ട്, പല പല പ്രശ്നങ്ങളുണ്ട്. എന്താണ്? ഇവരെല്ലാവരും ഒരേ ആത്മാവിനാൽ ജനിച്ച് ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരു ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നവരാണ് എന്ന് ഒന്ന് കൊരിന്ത്യർ 12:12 ഇതേ പൗലോസ് തന്നെ പറയാണ്. അതിലാരെ എക്സെപ്റ്റ് ചെയ്തിട്ടില്ല. നാം എല്ലാവരും ഒരേ ആത്മാവിനാൽ സ്നാനമേറ്റ് ഒരേ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നാണ് പറഞ്ഞിരിക്കുന്നത്. അന്നേരം ഒരേ ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നവരിൽ ആത്മീകരും ജഡീകരും ഉണ്ടാകുമോ? ഉണ്ടാകുമെന്നാണ് ദൈവം പഠിപ്പിക്കുന്നത്. അവിടെ പറഞ്ഞിരിക്കുകയാണ്, എന്നാൽ സഹോദരന്മാരെ, രക്ഷിക്കപ്പെട്ടവർ താനിത് പറയുന്നില്ല, എന്നാൽ സഹോദരന്മാരെ, നിങ്ങൾക്കെനിക്ക് ആത്മീയരോടെന്ന പോലെയല്ല ജഡീകന്മാരോട്, ക്രിസ്തുവിൽ ശിശുക്കളായവരോട് എന്ന പോലെ അത്ര സംസാരിക്കാൻ കഴിഞ്ഞുള്ളൂ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകരും ശേഷം മനുഷ്യരെ പോലെയുമല്ലോ. അതിന് ശേഷം മനുഷ്യരെ പോലെ എന്ന് പറഞ്ഞാൽ രക്ഷിക്കപ്പെടാത്ത ശേഷം മനുഷ്യരെ പോലെ തന്നെ ജീവിക്കുന്ന രക്ഷിക്കപ്പെട്ട വ്യക്തികൾ. കാരണം എന്താണ്? അവരിൽ ജഡമാണ് അവരെ ഓവർറൈഡ് ചെയ്യുന്നത്, അവരെ റൂള് ചെയ്യുന്നത്. കാരണം എന്താണ്? ക്രൂശിൻ്റെ വർക്ക് ഇവരിൽ നടന്നില്ല. എന്നാൽ ഇവിടെ എന്താണ് പ്രശ്നം? ഇവർക്ക് ദൈവത്തിൻ്റെ മിസ്റ്ററീസ് ഒന്നും മനസ്സിലാവത്തില്ല. അതാണ് കൊരിന്ത്യ ലേഖനം 2:1 രണ്ടാമത്തെ വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നത്, ഞാൻ പ്രസംഗിക്കുന്നത് ക്രൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ പറ്റിയാണ്. ഇതാണ് പൗലോസിൻ്റെ മെസ്സേജ്, ഇതായിരുന്നു അപ്പോസ്തലന്മാരുടെ മെസ്സേജ്. അവർ തുടർച്ചയായി പ്രസംഗിച്ചത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെയും ക്രൂശിനെയും പറ്റിയാണ്. അതാണ് സുവിശേഷത്തിൻ്റെ മർമ്മം. അതാണ് എഫേസ്യ ലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത്, ആ ക്രൂശിൽ കൂടിയാണ് ഒരുവൻ യേശു ക്രിസ്തുമായിട്ട് ചേർന്ന് ഒരു ശരീരമായി പണിയപ്പെടുന്നത്. എന്നാൽ ഇതൊന്നും ഇവർക്ക് മനസ്സിലാകുന്നില്ല. ഇവർക്കിതൊന്നും തലയുടെ മുകളിൽ കൂടിയാണ് പോകുന്നത്. കാരണം എന്താണ്? അവിടെ താഴേക്ക് പറയുമ്പോൾ പറയാണ്, എന്നാൽ തികഞ്ഞവരുടെ ഇടയിൽ ഞങ്ങൾ ജ്ഞാനം സംസാരിക്കുന്നു. എന്നിട്ട് പറയുകയാണ്, എന്താണ് ആ ജ്ഞാനം, എന്താണ് ആ മിസ്റ്ററി? ദൈവം ലോകസൃഷ്ടിക്ക് മുമ്പേ നമ്മുടെ തേജസ്സിനായി മുൻ നിയമിച്ചതും മറഞ്ഞിരുന്നതുമായ ദൈവത്തിൻ്റെ ജ്ഞാനമത്രേ ഞങ്ങൾ മർമ്മമായി പ്രസംഗിക്കുന്നത്. അന്നേരം ഞങ്ങൾ മർമ്മമാണ് പ്രസംഗിക്കുന്നത്, ക്രൂശിൻ്റെ മിസ്റ്ററിയാണ് പ്രസംഗിക്കുന്നത്. ഇതെന്നാൽ ആരുടെ അടുത്താണ് ഞങ്ങൾക്ക് പ്രസംഗിക്കാൻ കഴിയുന്നത്? ഇവിടെ തികഞ്ഞവരെന്ന് പറഞ്ഞാൽ പെർഫെക്റ്റ് എന്നുള്ളതല്ല, ക്രൂശെടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന ആത്മീയരുടെ ഇടയിൽ മാത്രമേ ഞങ്ങൾക്കിതിനെപ്പറ്റി പറയാനായിട്ട്. ആത്മീയരെന്ന് പറയുമ്പോൾ നിങ്ങൾ ചിന്തിക്കരുത് പെർഫെക്റ്റ് ആയ ആൾക്കാരെന്നോ ഏതെങ്കിലും ലെവലിലായ ആൾക്കാരെന്നോ, ഒന്നുമല്ല. അവർ ആത്മാവിനെ അനുസരിച്ച് നടക്കാനായിട്ട് മനസ്സ് വയ്ക്കുകയും ആത്മാവിനനുസരിച്ച് നടക്കുകയും ചെയ്യുന്നു. അത്ര മാത്രമേ ഉള്ളൂ ആത്മീയ എന്നുള്ളതിൻ്റെ അർത്ഥം. അതായത് ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കാൻ തീരുമാനിച്ച വ്യക്തികൾ. ക്രൂശ് അവരുടെ ജീവിതത്തിൽ കണ്ടിന്യൂസ് ആയി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ ജഡത്തിൻ്റെ പ്രവൃത്തികൾ ഓരോന്നോരോന്നായിട്ട് മാറ്റപ്പെടുകയും ആത്മാവിൻ്റെ ഫലങ്ങൾ അവരിൽ കൂടി വെളിപ്പെടുകയും ചെയ്യും. അതായത് അവിടെ മാത്രമേ നമുക്കൊരു മിസ്റ്ററി, ഡിവൈൻ മിസ്റ്ററീസ്, ദൈവാനം പഠിപ്പിക്കുന്ന ആത്മീയ മർമ്മങ്ങൾ പ്രസംഗിക്കാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ കൊരിന്ത്യ സഭയിൽ അതുകൊണ്ടാണ് പൗലോസ് വലിയ മർമ്മങ്ങളൊന്നും പറയാത്തത്. അവിടെ പറയുന്നുണ്ട്, ഞങ്ങൾക്കിതാണ് പറയാനായിട്ടുള്ളത്, പക്ഷേ ഞങ്ങളിത് നിങ്ങളുടെ അടുത്ത് പറയുന്നില്ല. കാരണം നിങ്ങൾക്കിത് പറഞ്ഞാൽ മനസ്സിലാവുകയില്ല. നേരെ പറയേണ്ടിടത്ത് മാത്രമേ ഇത് പറയാനായിട്ടുള്ളൂ. അതുകൊണ്ടാണ് എഫേസ്യ ലേഖനത്തിലേക്ക് വരുമ്പോഴേക്കും പൗലോസ് അവരടുത്ത് പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ ഹൃദയദൃഷ്ടി പ്രകാശിച്ചിട്ട് നിങ്ങൾക്ക് ഈ മിസ്റ്ററി മനസ്സിലാക്കാനായിട്ട് ഇടയായിത്തീരണം. നേരെ ഞാൻ പറഞ്ഞത്, ഈ ക്രൂശിൻ്റെ രണ്ട് വിധ വർക്കുകൾ നമ്മുടെ ജീവിതത്തിലുണ്ട്. ഒന്ന്, എന്ന നീക്കുമായിട്ട് നമ്മുടെ പഴയ മനുഷ്യനെ ക്രൂശിക്കുകയും നീക്കുകയും ചെയ്തതാണെങ്കിൽ, രണ്ടാമത്തേത് കണ്ടിന്യൂസായി നമ്മുടെ ജഡത്തെ ക്രൂശിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഈ ക്രൂശിലെടുത്തുകൊണ്ട് നമ്മൾ കർത്താവിനെ അനുഗമിക്കുമ്പോൾ മാത്രമേ നമുക്കൊരു ശരീരമായി ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് കഴിയത്തുള്ളൂ. ഇല്ലെങ്കിൽ നമുക്കൊരു ശരീരമാണ് എന്നാൽ ഒരു ശരീരമായിട്ട് നമുക്ക് ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് കഴിയത്തില്ല. ഇത് ദൈവം വളരെ വ്യക്തമായിട്ട് പഠിപ്പിക്കുന്ന കാര്യമാണ്. നമ്മൾ ബൈബിൾ വായിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈബിളിൽ ദൈവസഭയെ മൂന്ന്, അറ്റ്ലീസ്റ്റ് ഒരു മൂന്ന് രീതിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് യേശു ക്രിസ്തുവിൻ്റെ ശരീരം എന്നുള്ള ദൈവസഭയാണ്. ഈ ശരീരത്തിലെ ഒരു അവയവം, യഥാർത്ഥത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുമ്പോൾ മാത്രമേ ആ വ്യക്തിയുടെ ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഒരു അവയവമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. അല്ലെങ്കിലും ആ വ്യക്തി ഒരു അവയവമാണ്, എന്നാൽ ആ വ്യക്തി ഒരു യഥാർത്ഥത്തിലുള്ള ആക്റ്റീവ് അവയവമായിട്ട് വർക്ക് ചെയ്യത്തില്ല. കാരണം ബ്ലഡ് ആ അവയവത്തിൽ കൂടി ഫ്ലോ ചെയ്യുന്നില്ല. നമ്മുടെ എൻ്റെ കയ്യിൽ കൂടി ബ്ലഡ് ഫ്ലോ ചെയ്യുന്നില്ല എങ്കിൽ കൈ കൈയായിട്ടിരിക്കുമെങ്കിലും അത് കൈയുടെ വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല. വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തില്ല എന്ന് മാത്രമല്ല, അത് ശരീരത്തിനൊരു ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യും. ഒരു പാരലൈസ്ഡ് ആയിട്ടുള്ളൊരു കൈ, ആ കൈ കൊണ്ടൊന്നും ചെയ്യാൻ കഴിയത്തില്ലെന്ന് മാത്രമല്ല, ആ ശരീരത്തിന് അതൊരു ഓവർലോഡ് ആവുകയും ചെയ്യും. അന്നേരം എന്തുകൊണ്ടാണ് ക്രൂശിൻ്റെ വചനം ഇവർ കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിച്ചതെന്ന് പറഞ്ഞാൽ, ക്രൂശിൻ്റെ വചനത്തിൽ കൂടി ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നതിൽ കൂടി മാത്രമേ ഒരു വ്യക്തിക്ക് സ്പിരിച്വലായിട്ട് ഗ്രോ ചെയ്യാനായിട്ടും കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഭാഗമായി തീരാനായിട്ടും കഴിയത്തുള്ളൂ. അന്നേരം ബ്ലഡ് ഫ്ലോ ഇല്ലാത്തൊരു കൈ ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത് പോലെ, ജഡത്തെ അനുസരിച്ച് നടക്കുന്ന ഒരു വിശ്വാസി സഭയ്ക്കും ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്നവനാണ്. ഇനി ഇതിൻ്റെ ഒരു എക്സ്ട്രീം കേസിലേക്ക് വരുമ്പോഴാണ് ഈ കയ്യെ തന്നെ ചിലപ്പോൾ നമ്മൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്, ഈ ചില ക്യാൻസറോ ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കിയ ഒരു കൈ ശരീരത്തെ മുഴുവൻ ഡെത്തിലേക്ക് കൊണ്ടുപോകുന്ന കാണുമ്പോൾ ആ കയ്യെ മുറിച്ചു മാറ്റാനായിട്ട് ചിലപ്പോൾ ഡോക്ടേഴ്സ് പറയാറുണ്ട്. ഇതൊരു എക്സ്ട്രീം സ്റ്റെപ്പാണ്.
ദൈവസഭയിലും അങ്ങനത്തെ എക്സ്ട്രീം സ്റ്റെപ്പുകളിലേക്ക് ചിലപ്പോൾ പോകേണ്ടി വരും. ഈവൻ കൊരിന്ത്യ സഭയിൽ തന്നെ അങ്ങോട്ട് എക്സ്ട്രീം സ്റ്റെപ്പിനെ പറ്റി പൗലോസ് പറയുന്നുണ്ട്. എന്തുകൊണ്ടാണ് ആ എക്സ്ട്രീം സ്റ്റെപ്പ് എടുക്കുന്നത്? ഒന്ന് കൊരിന്ത്യർ അതിൻ്റെ അഞ്ചാമത്തെ അധ്യായത്തിൽ പറയുന്നുണ്ട് എന്തിനാണ് ഇങ്ങനത്തെ ഒരു എക്സ്ട്രീം എടുക്കുന്നത്. അവിടെ പറയുകയാണ് അതിൻ്റെ 5:5. ഇതൊരു വളരെ റെയർ കേസാണ്, നമുക്ക് പലപ്പോഴും നമുക്കൊന്നും ഡീൽ ചെയ്യേണ്ടി വരാത്തൊരു കേസാണ്. അത് ഒരുവൻ കണ്ടിന്യൂസ് ആയി രക്ഷിക്കപ്പെട്ട ഒരുവൻ പാപത്തിൽ ജീവിക്കുന്നു, അത് ദൈവസഭയെ മൊത്തവും പൊളിപ്പിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് അവനെ നീക്കിക്കളയാനായിട്ട് പറയുകയാണ്. അതാണ് പറഞ്ഞിരിക്കുന്നത്, ആത്മാവ് കർത്താവായ യേശുവിൻ്റെ നാളിൽ രക്ഷിക്കപ്പെടേണ്ടതിന് അവനെ ജഡസംഹാരത്തിന് ഏൽപ്പിക്കണമെന്ന് ഞാൻ വിധിച്ചിരിക്കുന്നു. 1 Corinthians 5:5. എന്തുകൊണ്ടാണ് നിങ്ങളുടെ പ്രശംസ നല്ലതല്ല, അസാരം പുളിമാവ് പിണ്ടത്തെ മുഴുവൻ പുളിപ്പിക്കുന്നുള്ളൂ. അന്നേരം ഒരു കണ്ടിന്യൂസ് ആയി നാം പാപത്തെ നാം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരുന്നാൽ നമുക്കൊന്നും ഇത് ചിലപ്പോൾ ആപ്ലിക്കബിൾ ആയിരിക്കില്ല ഇപ്പോൾ, എങ്കിലും ദൈവവചനത്തിലെ ഒരു സന്ദേശം ഞാൻ പറയുകയാണ്, നമ്മൾ കണ്ടിന്യൂസ് ആയി പാപം പ്രാക്ടീസ് ചെയ്യുകയും അതിനെ അഡ്രസ്സ് ചെയ്യാതിരിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ ഇത് ദൈവസഭയെ മുഴുവൻ പുളിപ്പിക്കുന്നത് കൊണ്ട് അതിൻ്റെ എക്സ്ട്രീം സ്റ്റെപ്പിൽ പൗലോസ് പറയുകയാണ് കട്ട് ഇറ്റ് ഓഫ്, അതിനെ റിമൂവ് ചെയ്യുക, ആ ദുഷ്ടനെ നിങ്ങളുടെ ഇടയിൽ നീക്കിക്കളയുക. അന്നേരം ഇതെല്ലാം കാണിക്കുന്നത് ഒരു ക്രൂശിൻ്റെ വർക്ക് ഒരു സഭയിൽ നടക്കുന്നില്ല എങ്കിൽ, വ്യക്തിയിൽ നടക്കുന്നില്ല എങ്കിൽ, അത് ഈ റിബലിയസ് കാര്യം ഇല്ലെങ്കിൽ ജഡത്തിൻ്റെ പ്രവൃത്തി കുടുംബത്തിൽ ഉണ്ടാവും, അത് സഭയിൽ വരും, അത് സഭയെ മുഴുവൻ പൊളിപ്പിക്കാനായിട്ട് ഇടയായി തീരും. അങ്ങനെ വരുമ്പോൾ പൗലോസ് കൊരിന്ത്യ സഭയിലെ എൽഡേഴ്സിൻ്റെ അടുത്ത് പറയുകയാണ്, നിങ്ങൾ എന്തുകൊണ്ടാണ് ഇതിനെതിരെ ഡീൽ ചെയ്യാതിരുന്നത്, ഞാൻ എന്തുകൊണ്ടാണ് ഇതിന് ഇതിൽ ഇടപെടേണ്ടി വന്നത്, നിങ്ങൾ ഇത് ചെയ്യേണ്ടതായിരുന്നു എന്ന് പൗലോസ് അവരെ വാൺ ചെയ്യുകയാണ്. അന്നേരം ഞാൻ പറഞ്ഞത് ബേസിക്കലി ക്രൂശ് അതിൻ്റെ യഥാർത്ഥ വർക്ക് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ മാത്രമേ ദൈവ ശരീരമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ, ഒരുമിച്ച് ചേർന്ന് പണിയപ്പെടാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെ മാത്രമേ ഒരാക്റ്റീവ് ശരീരമായിട്ട് നമുക്ക് വർക്ക് ചെയ്യാനായിട്ട് കഴിയത്തുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ദൈവസഭയെ റെപ്രസെൻ്റ് ചെയ്യുമ്പോൾ 3 വാക്കുകളിൽ അല്ലെങ്കിൽ 3 ഉദാഹരണത്തിൽ കൂടി പൗലോസ് ദൈവസഭയെ ഉദാഹരണം പറയുന്നുണ്ട്. പല ഉദാഹരണങ്ങളുണ്ട്, മണവാട്ടി എന്നുള്ള ഉദാഹരണമുണ്ട്, ക്രിസ്തുവിൽ പുതിയ മനുഷ്യനെന്നുണ്ട്, പുതിയ ജെറുസലേം എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഏറ്റവും പ്രധാനമായിട്ട് 3 എക്സാമ്പിൾ പൗലോസ് പറയുന്നുണ്ട്. അത് 1, ക്രിസ്തുവിൻ്റെ സഭ എന്നത് ഒരു ജീവനുള്ള അപ്പമാണ്. 1 Corinthians 10:7 പറഞ്ഞിരിക്കുകയാണ്, അപ്പം ഒന്നാകൊണ്ട് നാം എല്ലാവരും ഒരു ശരീരമായി ആയിരിക്കുന്നു. അന്നേരം ക്രിസ്തുവിൻ്റെ സഭ എന്നത് ഒരു ജീവനുള്ള അപ്പമാണ്, 1 bread എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. 2, ക്രിസ്തുവിൻ്റെ സഭ എന്നത് ജീവനുള്ള ഒരു ബിൽഡിംഗാണ് എന്ന് ദൈവവചനം പഠിപ്പിക്കുന്നു. 1 Corinthians 2:5, ജീവനുള്ള കല്ലുകളായി നാം ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്നു. എഫേസ്യലേഖനത്തിൻ്റെയും 2 അധ്യായത്തിൽ പറയുന്നുണ്ട് ക്രിസ്തുവിന് വസിക്കാനായിട്ടുള്ള ആത്മീയ ഗൃഹമായി പണിയപ്പെടുന്ന ഗൃഹം, ആത്മീയ ഗൃഹമാണ് ദൈവസഭ, ഇല്ലെങ്കിൽ ജീവനുള്ള ബിൽഡിംഗാണ് ദൈവസഭ. 3rd ദൈവവചനത്തിൽ ഏറ്റവും പുതിയ നിയമത്തിലെ മർമ്മമായിട്ട് പഠിപ്പിക്കുന്നത് യേശു ക്രിസ്തുവിൻ്റെ ജീവനുള്ള ശരീരമാണ് ദൈവസഭ. എന്നാൽ ഇതിന് 3 ഒരു പ്രീ കണ്ടീഷനുണ്ട്, ഒരു അപ്പം ഉണ്ടാവാനായിട്ടൊരു പ്രീ കണ്ടീഷനുണ്ട്, ഒരു ബിൽഡിംഗ് ഉണ്ടാവാനായിട്ടൊരു പ്രീ കണ്ടീഷനുണ്ട്, ഒരു ശരീരം ഉണ്ടാവാനായിട്ടൊരു പ്രീ കണ്ടീഷനുണ്ട്. ഈ കണ്ടീഷൻ സാധ്യമായതുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു അപ്പത്തിൻ്റെ ഭാഗമായി തീർന്നത്, അതേപോലെ തന്നെ ഒരു ബിൽഡിങ്ങിൻ്റെ ഭാഗമായി തീർന്നത്, അതേപോലെ തന്നെ ഒരു ശരീരത്തിൻ്റെ ഭാഗമായി തീർന്നത്. അത് എന്താണ് അതിൻ്റെ പ്രീ കണ്ടീഷൻ, എങ്ങനെയാണ് നമുക്കൊരു അപ്പമായി ജീവിക്കാനായിട്ട് കഴിയുന്നത്, അതേപോലെ അല്ലെങ്കിൽ ഒരു ബിൽഡിങ്ങായി തീരാനായിട്ട് കഴിയുന്നത്, എങ്ങനെയാണ് നമുക്കൊരു ശരീരമായിട്ട് പണിയപ്പെടാനായിട്ട് കഴിയുന്നത്, ദൈവവചനം പഠിപ്പിക്കുന്ന ആ കാര്യങ്ങൾ കൂടി ഒന്ന് ഡീറ്റെയിൽഡായിട്ട് നമുക്ക് ചിന്തിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. എങ്ങനെയാണ് ഒരു ദൈവസഭ എന്ന ജീവനുള്ള അപ്പമുണ്ടാകുന്നത്, ഒരു ബ്രെഡ് ഉണ്ടാകുന്നത്, അതിൻ്റെ പ്രീ കണ്ടീഷനാണ് യോഹന്നാൻ്റെ സുവിശേഷം അതിൻ്റെ 12:24 24th യേശു ക്രിസ്തു പറയുന്നു. John 12:24 യോഹന്നാൻ 12:24 അവിടെ പറയാണ് യേശു ക്രിസ്തുവിനെ പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. യേശു ക്രിസ്തു തേജസ്കരിക്കപ്പെടുന്നതിനെ പറ്റി പറയാണ്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയേയിരിക്കും, ചത്തു എങ്കിലോ വളരെ വിളവുണ്ടാകും. ട്രൂലി ഐ സേ ടു യു, അൺലെസ് എ ഗ്രെയിൻ ഓഫ് വീറ്റ് ഫോൾസ് ഇൻ ടു ദ എർത്ത് ആൻഡ് ഡൈസ് ഇറ്റ് റിമെയിൻസ് എലോൺ, ബട്ട് ഇഫ് ഇറ്റ് ഡൈസ് ഇറ്റ് ബിയേഴ്സ് മച്ച് ഫ്രൂട്ട്. ഇത് ദൈവസഭയെ പറ്റിയല്ല പറയുന്നത്, ഇത് യേശു ക്രിസ്തു എന്ന ജീവനുള്ള ഗോതമ്പ് മണിയെ പറ്റിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവനിൽ ജീവൻ ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞതുപോലെ യേശു ക്രിസ്തു എന്ന ജീവനുള്ള ഗോതമ്പ് മണിയെ പറ്റി പറഞ്ഞിരിക്കും. യേശു ക്രിസ്തു പറയുകയാണ്, ഞാൻ ജീവനുള്ള ഗോതമ്പ് മണിയായ ഞാൻ, അത് നിലത്തു വീണ് ചാകുന്നില്ല എങ്കിൽ ഞാൻ തനിയേയിരിക്കും, ഞാൻ സ്വർഗത്തിലേക്ക് എനിക്ക് പോയി ഞാൻ അവിടെയും തനിയായി ഇരിക്കാനായിട്ട് കഴിയും. എന്നാൽ യേശു ക്രിസ്തു എന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു, ഇല്ലെങ്കിൽ ക്രൂശിൽ യേശു ക്രിസ്തു തൻ്റെ ജീവനെ
നമുക്ക് വേണ്ടി കൊടുത്തു. അതാണ് ഞാൻ പറഞ്ഞത് റിഡംഷനിൽ നടന്നത്. ക്രൂശിൽ മറുവിലയായി തൻ്റെ ജീവനെ, ഡിവൈൻ ലൈഫിനെ, ഒരു ശാരീരിക ജീവനെയല്ല മാത്രമല്ല യേശു ക്രൂശ് കൊടുത്തത്, തൻ്റെ ഡിവൈൻ ലൈഫിനെ മറുവിലയായിട്ട് കൊടുത്തു. ആ ലൈഫ് കൊടുത്തിട്ടാണ് നമ്മൾ വീണ്ടെടുത്തത്. അങ്ങനെ ആ ഡിവൈൻ ലൈഫ് യേശു ക്രിസ്തു മറുവിലയായി കൊടുത്തു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്തു. ചത്തു എന്ന് മാത്രമല്ല, അത് ഉയർത്തെഴുന്നേറ്റ്. ഉയർത്തെഴുന്നേറ്റ് ആദ്യ ഫലമായി യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പറഞ്ഞിരിക്കുന്നത് ക്രിസ്തു മരിച്ചവരുടെ ഇടയിൽ നിന്ന് ആദ്യ ഫലമായി ഉയർത്തെഴുന്നേറ്റു. ആത്മീയമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ശാരീരികമായി മരിച്ചവരുടെ ഇടയിൽ നിന്നും ആദ്യമായി ആത്മീയമായിട്ടും ശാരീരികമായിട്ടും ഉയർത്തെഴുന്നേറ്റ ഗോതമ്പ് മണി യേശു ക്രിസ്തുവാണ്, അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്രൂട്ട് യേശു ക്രിസ്തുവാണ്. അങ്ങനെ യേശു ക്രിസ്തു ഒരു ഫസ്റ്റ് ഫ്രൂട്ടായിട്ട് ഉയർത്തെഴുന്നേറ്റു എന്ന് മാത്രമല്ല, ഇവിടെ യേശു ക്രിസ്തു പറയുകയാണ് ചത്തുവെങ്കിലോ അത് വളരെ വിളവുണ്ടാകുമെന്ന് പറഞ്ഞു. പെന്തക്കോസ് എന്ന് പറഞ്ഞിരിക്കുന്നത് അതൊരു സഭയുടെയോ സംഘടനയുടെയോ പേരല്ല. പെന്തക്കോസ് എന്ന് പറയുന്നത് വാരോത്സവത്തിൻ്റെ പേരാണ്, അല്ലെങ്കിൽ ഗോതമ്പ് കൊയ്ത്തിൻ്റെ നാളാണ്. ഗോതമ്പ് കൊയ്ത്തിനെയാണ് പെന്തക്കോസ് എന്നുള്ള വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. അന്നേരം പെന്തക്കോസ് നാൾ വന്നപ്പോൾ എന്ത് സംഭവിച്ചു? ഈ ഉറച്ച ഗോതമ്പ് മണി ഉയർത്തെഴുന്നേറ്റ ആദ്യ ഫലത്തിൽ നിന്നും അനേക ആൾക്കാർ ജീവൻ പ്രാപിച്ചു. അനേക വിളവുണ്ടായി. 120 പേർ യേശു ക്രിസ്തുവിൽ നിന്ന് ജീവൻ പ്രാപിച്ച് ജീവനുള്ള ഗോതമ്പ് മണിയായിട്ട് എഴുന്നേറ്റ് വന്നു. എന്നാൽ ഈ ജീവനുള്ള ഗോതമ്പ് മണികൾ എങ്ങനെയാണ് ഒരു ജീവനുള്ള അപ്പമായിത്തീരുന്നത്? ജീവനുള്ള ഗോതമ്പ് മണികൾ ജീവനുള്ള അപ്പമായി തീരണമെങ്കിൽ ആ ക്രൂശിൻ്റെ രണ്ടാമത്തെ വർക്ക് അവരുടെ ജീവിതത്തിൽ നടന്നെങ്കിലേ ഉള്ളൂ. ക്രൂശിലെ ഒന്നാമത്തെ വർക്ക് കൊണ്ടാണ് അവർക്ക് ജീവനുണ്ടായത്. യേശു ക്രിസ്തു ക്രൂശിൽ മറുവിലയായിട്ട് കൊടുത്തു. യേശു ക്രിസ്തുവിനോടുകൂടി നമ്മൾ ക്രൂശിക്കപ്പെട്ടു, നമ്മുടെ പഴയ മനുഷ്യൻ നീക്കപ്പെട്ടു, നാം പുതിയ ജീവൻ പ്രാപിച്ചു, ജീവനുള്ള ഗോതമ്പ് മണിയായി ഉയർത്തെഴുന്നേറ്റു. എന്നാൽ ഈ ഗോതമ്പ് മണികളെല്ലാം ഗോതമ്പ് മണികളായിട്ട് കൂട്ടി ഇടപാടാനേ കഴിയുള്ളൂ. ജീവനുള്ള ഗോതമ്പ് മണികളാണ്. എന്നാൽ ഇതിൻ്റെ അപ്പമായി തീരണമെങ്കിൽ, ഇല്ലെങ്കിൽ ഒരു ശരീരമായി പണിയപ്പെടണമെങ്കിൽ, സ്വർഗ്ഗത്തിൽ പോകാൻ വേണ്ടിയിട്ടുള്ള കാര്യമല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്, ഒരു ശരീരമായി പണിയപ്പെടണമെങ്കിൽ ഒരു പ്രീ കണ്ടീഷനുണ്ട്. ആ കണ്ടീഷൻ എന്നുള്ളത് നിലത്ത് വീണ് ഇവരും ചാവുക എന്നുള്ളതാണ്. അതുകൊണ്ടാണ് അടുത്ത വാക്യത്തിൽ അവരെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, ദൈവസഭയെപ്പറ്റി ഇല്ലെങ്കിൽ രക്ഷിക്കപ്പെട്ടവരെപ്പറ്റിയാണ് പറഞ്ഞിരിക്കുന്നത്, തൻ്റെ ജീവനെ സ്നേഹിക്കുന്നവൻ അതിനെ കളയും, ഇഹലോകത്തിൽ വെച്ച് തൻ്റെ ജീവനെ പകയ്ക്കുന്നവൻ അതിനെ നിത്യജീവനായി സൂക്ഷിക്കും. അവിടെ പറഞ്ഞിരിക്കുന്നത് തൻ്റെ ജീവൻ എന്ന് പറഞ്ഞാൽ അവൻ്റെ സോളാണ്, അവൻ്റെ ജഡം, അവൻ്റെ സോളിഷ് ലൈഫിനെ മരിപ്പിക്കാനായിട്ട് ഏൽപ്പിച്ചു കൊടുക്കുന്നത്. ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്നവൻ അവൻ യഥാർത്ഥ നിത്യജീവനിലേക്ക് കടക്കുകയും അവനൊരു ശരീരത്തിൻ്റെ ഭാഗമായി തീരുകയും ചെയ്യും. ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഗോതമ്പ് മണിയായിട്ട് ഇരിക്കാനായിട്ട് കഴിയും, എന്നാൽ ഒരു ശരീരത്തിൻ്റെ ഭാഗമായി തീരാനായിട്ട് കഴിയത്തില്ല. എന്നാൽ ഒരു ശരീരത്തിൻ്റെ ഭാഗമായിട്ട് തീരാത്ത, ഒരപ്പത്തിൻ്റെ ഭാഗമായിട്ട് തീരാത്ത ഒരു ഗോതമ്പ് മണിയായിട്ട് നിങ്ങൾ ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങളൊരു ശരീരത്തിൽ എപ്പോഴും ഒരു ന്യൂസൻസ് ആയിരിക്കും. അത് കടിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും അത് തിരിച്ചറിയാനായിട്ട് കഴിയും. എന്നാൽ ഞാൻ പറഞ്ഞത് ക്രൂശിൻ്റെ രണ്ടാമത്തെ ഒരു വർക്ക് എപ്പോഴും ദൈവസഭയുടെ ബിൽഡിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. ക്രൂശ് അതിൻ്റെ വർക്ക് യഥാർത്ഥത്തിൽ നടന്നില്ലെങ്കിൽ ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടത്തില്ല. അത് ഒറ്റ ഗോതമ്പ് മണിയായിട്ട് ഇരിക്കാനായിട്ട് കഴിയും. വെളിപാട് പുസ്തകത്തിലേക്ക് പറയുകയാണ്, നിങ്ങൾ നിന്നെ ഞാൻ എൻ്റെ വായിൽ നിന്ന് മുണ്ണുകളയും, കാരണം വായിൽ പോലും അത് യഥാർത്ഥത്തിൽ അലിയാനായിട്ട് കഴിയത്തില്ല. അന്നേരം ഞാൻ പറഞ്ഞത് യേശു ക്രിസ്തു എന്ന ഗോതമ്പ് മണി നിലത്ത് വീണ് ചത്ത് ജീവൻ പ്രാപിച്ച ദൈവസഭ ഒരപ്പമായി തീരണമെങ്കിൽ അത് ക്രൂശിൽ കൂടി മാത്രമേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ക്രൂശ് എടുത്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ക്രൂശ് അതിൻ്റെ കണ്ടിന്യൂസ് വർക്ക് നടന്നെങ്കിലേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ നാം ഒരു ജഡീകനായി നാം ദൈവസഭയിൽ ഇരിക്കും. അവിടെ ഈർഷ്യയും പിണക്കവും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടായിക്കൊണ്ടേയിരിക്കും. അതിൻ്റെ ക്രൂശ് അതിൻ്റെ വർക്ക് ചെയ്യാത്തത് കൊണ്ടാണ് പലപ്പോഴും ദൈവസഭകളിൽ പ്രശ്നങ്ങളുള്ളവർ. ഞാൻ പറഞ്ഞ ആദ്യത്തെ ഒരു കേസുണ്ട്, രക്ഷിക്കപ്പെടാത്തവരുടെ ഒരു കൂട്ടമുണ്ട്. രക്ഷിക്കപ്പെടാത്ത വ്യക്തികൾ ദൈവസഭയിൽ കടക്കുമ്പോൾ, അവർ ഒരു സംഘടനയുടെ ഭാഗമായി തീരുമ്പോൾ അവരിൽ നിന്ന് സ്വാഭാവികമായിട്ടും പ്രശ്നങ്ങളുണ്ടാകും. എന്നാൽ രക്ഷിക്കപ്പെട്ട ദൈവസഭ, കൊരിന്ത്യയിലെ പോലുള്ള ദൈവസഭകളിലും പ്രശ്നങ്ങളുണ്ട്. പലപ്പോഴും ഇപ്പോഴത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പറയുമ്പോൾ പലരും പറയുന്നത് കൊരിന്ത്യ സഭയിൽ പ്രശ്നമുണ്ടായിരുന്നല്ലോ, കൊരിന്ത്യ സഭയിൽ ജഡീകന്മാരുണ്ടായിരുന്നുള്ളതാണ്. എന്നാൽ ശരിയാണ്, കൊരിന്ത്യ സഭയിൽ ജഡീക സഭയായിരുന്നു. അതാണ് പലരുടെയും റഫറൻസ് മാർക്കെങ്കിൽ അങ്ങനെ തന്നെ നമുക്ക് അയച്ചുതരാൻ കഴിയും. പക്ഷേ ദൈവത്തിന് പ്രസാദമുള്ളൊരു സഭയായിരുന്നില്ല അത്. അതുകൊണ്ടാണ് അവർ പറഞ്ഞിരിക്കുന്നത് അവരിൽ മിക്കവരിലും ദൈവം പ്രസാദിച്ചില്ല എന്ന് കൊരിന്ത്യ സഭയിൽ പറഞ്ഞത്. എന്നാൽ ഞാൻ പറഞ്ഞത് ജഡം ക്രൂശിക്കപ്പെടണമെങ്കിൽ, ഗോതമ്പ് മണി അപ്പമായി തീരണമെങ്കിൽ അത് ക്രൂശിൻ്റെ അനുഭവത്തിൽ കൂടി കടന്നുപോയെങ്കിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ മാത്രമേ അതൊരു അപ്പമായി തീരുകയുള്ളൂ. അപ്പോൾ മാത്രമേ അതൊരു ബ്ലെസ്സിങ് ആയി തീരുകയുള്ളൂ. നേരെ നമ്മൾ കർത്തൃമേശ യഥാർത്ഥത്തിൽ നമ്മൾ മുമ്പോട്ട് പോകുമ്പോൾ ദൈവസഭയുടെ ഫംഗ്ഷനുകൾ പഠിപ്പിക്കുമ്പോൾ അത് ചിന്തിക്കാം. കർത്തൃമേശ അപ്പോസ്തലന്മാർ എല്ലാ ആഴ്ചകളിലും ചെയ്തുകൊണ്ടിരുന്നതിൻ്റെ കാര്യം അവർ പ്രസൻറ്റ് ചെയ്യുകയായിരുന്നു, അവർ പ്രൊക്ലെയിം ചെയ്യുകയായിരുന്നു, വി ആർ ടേക്കിംഗ് ദ ക്രോസ്, ഞങ്ങൾ ക്രൂശ് എടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുകയാണ് എന്നുള്ളതിൻ്റെ ഒരു പബ്ലിക് പ്രൊക്ലമേഷൻ ആയിരുന്നു കർത്തൃമേശ. ഒരു ശരീരത്തിൻ്റെ ഭാഗമാണ് എന്നുള്ളതിൻ്റെ പബ്ലിക് പ്രൊക്ലമേഷനാണ്. യേശു ക്രിസ്തുവിൻ്റെ ജീവൻ ഞങ്ങൾ ഓരോ ദിവസവും പാനം ചെയ്യുന്നു എന്നുള്ളതിൻ്റെ എൻ്റെ പബ്ലിക് പ്രൊക്ലമേഷനാണ് ആ കർത്തൃമേശയിൽ നമ്മൾ വീഞ്ഞു കുടിക്കുന്നതെങ്കിൽ അപ്പം ഒന്നാണ് എന്നുള്ളതിൻ്റെ പബ്ലിക് പ്രൊക്ലേഷനാണ് അപ്പം നമ്മൾ നുറുക്കുന്നത്. എന്നാൽ ഇത് ഒരു പ്രധാനപ്പെട്ട ഉപദേശമായിരുന്നു ഇവരുടേത്. അതിന്ന് മിസ്സിംഗ് ആണ്. അതിന് പകരം പല കാര്യങ്ങളും വന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദൈവസഭകൾ ഡിറ്റോറിയേറ്റഡ് ആയിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞ ആദ്യത്തെ കാര്യം,
ഒരു ബ്രെഡ്, ഒരു ഗോതമ്പ് മണി ബ്രെഡായിത്തീരുന്നത് ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുമ്പോഴാണ്. അപ്പോൾ മാത്രമേ അതിനൊരു ശരീരമായി തീരാനായിട്ട് കഴിയത്തുള്ളൂ. അത് ഗോതമ്പ് മണി ആയത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ വർക്കിൽ കൂടി അവനിൽ നിന്ന് ജീവൻ പ്രാപിച്ച് അവൻ്റെ അടുക്കൽ വന്നിട്ട് നമുക്ക് ജീവൻ പ്രാപിച്ചിട്ടാണ് നമ്മൾ ഗോതമ്പ് മണി ആയതെങ്കിൽ, നാം ഉയർത്തെഴുന്നേറ്റതെങ്കിൽ നാം ദൈവസഭ എന്ന ശരീരത്തിൻ്റെ ഭാഗമായി തീരുന്ന ക്രൂശ് എടുത്തുകൊണ്ട് അനുഗമിക്കുന്നതിലൂടെ. രണ്ടാമത് ഞാൻ പറഞ്ഞു, ദൈവസഭയെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് ഒരു ജീവനുള്ള ബിൽഡിംഗ് എന്നാണ്. അതിനുള്ള പ്രീ കണ്ടീഷൻ എന്താണ്? അത് പത്രോസ് പറയുന്നുണ്ട്. പത്രോസിൻ്റെ ലേഖനം 1 പത്രോസ് അതിൻ്റെ 2 അധ്യായത്തിൻ്റെ 4 വാക്യത്തിൽ പറയാണ്, മനുഷ്യർ തെള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായവൻ. അന്നേരം യേശു ക്രിസ്തുവിനെ പറ്റിയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അടുത്തായിട്ട് പറഞ്ഞിരിക്കുന്നത് അവൻ ജീവനുള്ള ഗോതമ്പ് മണിയാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ ഇവൻ ജീവനുള്ള കല്ലാണ്. ഇവൻ ജീവനുള്ള കല്ലാണെന്ന് മാത്രമല്ല, ഇവൻ ജീവനുള്ള കല്ല് മാത്രമല്ല, ഇവൻ ഹീസ് എ റിജക്റ്റഡ് സ്റ്റോൺ, റിജക്റ്റഡ് മൈ മെൻ. അതാണ് യേശു ക്രിസ്തു പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്. ഉപമയിൽ കൂടി കർത്താവ് പറഞ്ഞിട്ടുണ്ട്, മനുഷ്യർ തള്ളിയ ഒരു കല്ലാണ്. യഹൂദന്മാരെന്ന മനുഷ്യർ, വീട് പണിയേണ്ടവർ തള്ളിക്കളഞ്ഞ കല്ല് ദൈവസഭയുടെ മൂലക്കല്ലായി തീരുന്നിരിക്കുകയാണ്. യഹൂദന്മാർ തള്ളിക്കളഞ്ഞ, അല്ലെങ്കിൽ യെശയ്യാ പ്രവചനത്തിൽ അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നത് ഹി വാസ് റിജക്റ്റഡ് ബൈ മാൻ. അന്നേരം യേശു ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്നവർ ഈ റിജക്ഷൻ പ്രതീക്ഷിച്ചുകൊണ്ടേ നമുക്ക് ഫോളോ ചെയ്യാനായിട്ട് കഴിയുള്ളൂ. യേശു ക്രിസ്തു നായകൻ, ആ വിശ്വാസത്തിൻ്റെ നായകനും പൂർത്തി വരുത്തമായവൻ മനുഷ്യരാൾ റിജക്റ്റ് ചെയ്യപ്പെട്ടവനാണ്. അതേപോലെ തന്നെ ക്രൂശിൻ്റെ മെസ്സേജ് പറയുന്നവരും പോപ്പുലറൊന്നുമല്ല, അവരും റിജക്റ്റ് ചെയ്യപ്പെടും, അവരും റിഡിക്യൂൾ ചെയ്യപ്പെടും. പക്ഷേ ക്രൂശിൻ്റെ വചനം പ്രസംഗിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. അതുമാത്രമേ ദൈവസഭ ബിൽഡ് ചെയ്യത്തുള്ളൂ. അന്നേരം യേശു ക്രിസ്തുവിനെ പറ്റി പറയാണ്, ഹീസ് എ റിജക്റ്റഡ് സ്റ്റോൺ. അവൻ റിജക്റ്റഡ് സ്റ്റോൺ എന്ന് മാത്രമല്ല, ഹീസ് എ ലിവിങ് സ്റ്റോൺ. ആ ജീവനുള്ള കല്ലാണ് അവൻ. ആ ജീവനുള്ള കല്ലിൻ്റെ അടുക്കൽ വന്നിട്ട് നാമും ജീവനുള്ള കല്ലുകളായി തീർന്നു. അതാണ് പറഞ്ഞിരിക്കുന്നത്, മനുഷ്യർ തെളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവൻ്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവൻ പ്രാപിച്ചു. അന്നേരം അവൻ്റെ അടുക്കൽ വന്നിട്ട് ആ ജീവൻ നമ്മളിലേക്ക് പകരപ്പെട്ടു. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാപഹൃദയം മാറ്റപ്പെട്ടു, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് വന്നു, നാം ജീവനുള്ള കല്ലുകളായി തീർന്നു. ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ജീവനുള്ള കല്ലുകളായിട്ട് നമുക്ക് ജീവിക്കാനായിട്ട് കഴിയും. എന്നാൽ ജീവനുള്ള ഒരു ബിൽഡിംഗ് ആവണമെങ്കിൽ, ജീവനുള്ള ദൈവഗൃഹമാകണമെങ്കിൽ, ആത്മീയ ഗൃഹമാകണമെങ്കിൽ അവിടെ ഒരു പണിയപ്പെടൽ നടന്നെങ്കിലേ ഒക്കെയുള്ളൂ. ഈ പണിയപ്പെടൽ നടന്നില്ലെങ്കിൽ നമുക്കും ജീവനുള്ള കല്ലുകളായിട്ടിരിക്കാം. ജീവനുണ്ടെന്ന് നമുക്ക് പറയാനായിട്ട് കഴിയും, പക്ഷേ ഒരു സഭയുടെ ഭാഗമായി തീരത്തില്ല. നമ്മൾ ജീവനുള്ള കല്ലുകളായി നമുക്കിരിക്കാനായിട്ട് കഴിയും. നമ്മൾ ചിന്തിച്ച് നോക്കണം, നമ്മൾ ജീവനുള്ള കല്ലുകളാണോ, ജീവനുള്ള ഗോതമ്പ് മണിയാണോ, അതോ ഒരപ്പമായി തീർന്നിട്ടുണ്ടോ? ജീവനുള്ള കല്ലാണോ, അതോ ഒരു ദൈവ ശരീരത്തിൻ്റെ ബിൽഡിങ്ങിൻ്റെ ഭാഗമാണോ? ഈ പണിയപ്പെടുമ്പോഴാണ് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. പണിയപ്പെടുന്നത് ക്രൂശിൻ്റെ വർക്കിൽ കൂടിയേ പണിയപ്പെടുകയുള്ളൂ. ക്രൂശ് വീണ്ടും അവൻ്റെ ജീവിതത്തിൽ വർക്ക് ചെയ്യുകയാണ്. അവൻ്റെ ജഡം വീണ്ടും ക്രൂശിക്കപ്പെടുകയാണ്. അവൻ്റെ മൂർച്ചയുള്ള ഭാഗങ്ങൾ കട്ടിയപ്പെടുകയാണ്. സഭയുമായിട്ട് ചേർന്ന് വരുമ്പോൾ അവൻ്റെ പ്രശ്നങ്ങൾ അവൻ മനസ്സിലാവുകയാണ്. അവൻ താഴ്മ, അന്യോന്യം താഴ്മ ധരിക്കേണ്ട ആവശ്യം വരികയാണ്. ഇത് അവൻ ഏൽപ്പിച്ചു കൊടുക്കാത്തപ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇവൻ ഒരു മുഴച്ചു നിൽക്കുന്ന കല്ലായിത്തീരും. ദൈവ സഭയുടെ പണിയെ തടസ്സപ്പെടുന്ന കല്ലായി വീണ്ടും മാറും. എന്തുകൊണ്ട്? ക്രൂശ് അതിൻ്റെ വർക്ക് നടക്കുന്നില്ല. പരിശുദ്ധാത്മാവ് അതിൻ്റെ അവനിൽ കൂടി ഒഴുകുന്നില്ല. പരിശുദ്ധാത്മാവ് രഴിപ്പിച്ചവനാണോ, വീണ്ടും ജനിച്ചവനാണോ, ദൈവസഭയുടെ ഭാഗമാണോ, എല്ലാം ശരിയാണ്. എന്തുകൊണ്ട് എന്നിട്ട് അവനൊരു ശരീരമായിട്ടും ഒരു ബിൽഡിങ്ങായിട്ടും പണിയപ്പെടാനായിട്ട് കഴിയുന്നില്ല? കാരണം ഇത്രയേ ഉള്ളൂ, ജഡം ക്രൂശിക്കപ്പെടാനായിട്ട് ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല. നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിൽ ഇതുണ്ട്. ജഡം ഒരിക്കലും പരിപൂർണമായിട്ട് നീക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്യുന്നില്ല. എന്നാൽ ഇതൊരു പ്രോസസ്സാണ്. കണ്ടിന്യൂസ് ആയി നാം ജഡത്തിൻ്റെ പ്രവൃത്തികളെ ക്രൂശി മരിക്കുമ്പോൾ മാത്രമേ നമുക്ക് ആത്മാവിൻ്റെ ഫലങ്ങൾ നമുക്ക് വെളിപ്പെടുത്താനായിട്ട് കഴിയൂ. ഒരു ലോങ് പ്രോസസ്സിൽ കൂടി, ഗ്രാജ്വൽ പ്രോസസ്സിൽ കൂടി നടക്കേണ്ട ഒരു കാര്യമാണ്. പെർഫെക്റ്റായി തീരുന്നില്ല ഈ കാര്യത്തിൽ ആരും. കർത്താവിൻ്റെ വരവെങ്കിൽ മാത്രമേ നടക്കുള്ളൂ. എന്നാൽ ഇത് പ്രോസസ്സാണ്. ആ പ്രോസസ്സ് നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും ദൈവസഭയുടെ ഭാഗമായിട്ട് ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് കഴിയത്തില്ല. നമുക്കൊരിക്കലും കഴിയുന്നില്ല. നമുക്കൊരു ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ട് തീരാനായിട്ട് കഴിയും. അതിന് ഇതിൻ്റെ കാര്യമൊന്നുമില്ല. ഇവൻ രക്ഷിക്കപ്പെടേണ്ട ആവശ്യം പോലുമില്ല പല ദൈവസഭ എന്ന് പറയുന്ന ഓർഗനൈസേഷൻ്റെ ഭാഗമായി തീരാനായിട്ട്. എന്നാൽ ഒരു യഥാർത്ഥ ദൈവസഭയുടെ ഭാഗമായി തീരണമെങ്കിൽ യു നീഡ് ടു ഗോ ത്രൂ ദ പ്രോസസ്. ഈ ആദ്യത്തെ പ്രോസസ്സിൽ കൂടി കടന്നു പോകണം, രണ്ടാമത്തെ പ്രോസസ്സ് തുടർച്ചയായി കടന്നു പോകണം. അങ്ങനെ മാത്രമേ ഒരു ജീവനുള്ള ദൈവസഭയായിട്ട് നമുക്ക് പണിയപ്പെടാനായിട്ട് കഴിയുള്ളൂ. അങ്ങനെയുള്ള ഒരു ജീവനുള്ള ദൈവസഭയിലാണ് പുരോഹിത വർഗമായിട്ട് അവർക്ക് ശുശ്രൂഷ ചെയ്യാനായിട്ട് കഴിയുന്നത്. നമുക്കത് പിന്നീട് മുമ്പോട്ട് ചിന്തിക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ രണ്ടാമത്തെ എക്സാമ്പിളിലും കർത്താവ് പറയുന്നത്, ജീവനുള്ള ഒരു കല്ലായിട്ട് വന്ന ഒരുവൻ യേശു ക്രിസ്തുവിൽ ജീവൻ പ്രാപിച്ചു, എന്നാൽ ഇവൻ്റെ ബിൽഡിങ്ങായി പണിയപ്പെടണമെങ്കിൽ അവൻ ക്രൂശിൻ്റെ വഴിയിൽ കൂടി തന്നെ പോയാലേ ഒക്കെയുള്ളൂ. അങ്ങനെയെങ്കിൽ മാത്രമേ അവന് ഒരു ജീവനുള്ള ബിൽഡിങ്ങായി തീരുകയുള്ളൂ. അങ്ങനെയുള്ളൊരു ജീവനുള്ള ബിൽഡിങ്ങിലാണ് യേശു ക്രിസ്തു, ദൈവസഭ, ദൈവം വസിക്കുന്നത്. അതുകൊണ്ടാണ് കൊരിന്ത്യ ലേഖനം, എഫേസ് ലേഖനം അതിൻ്റെ 2 അധ്യായത്തിൻ്റെ 20 മുതലുള്ള വാക്യങ്ങളിൽ പറഞ്ഞിരിക്കുന്നത്, ക്രിസ്തു യേശു തന്നെ മൂലക്കല്ലായിരിക്കെ നിങ്ങളെ അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാന നിലത്തിന് മേൽ പണിതിരിക്കുന്നു. അവനിൽ
കെട്ടിടം മുഴുവൻ യുക്തമായി ചേർന്ന് കർത്താവിൽ വിശുദ്ധ മന്ദിരമായി വളരുന്നു. അവനിൽ നിങ്ങളെയും ദൈവത്തിൻ്റെ നിവാസമാകേണ്ടതിന് ആത്മാവിനാൽ ഒന്നിച്ച് ചേർത്ത് പണിയപ്പെടും. എന്നാൽ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരു വ്യക്തിയിൽ നടക്കുന്നുണ്ട് എങ്കിൽ അവൻ ഒരു ശരീരത്തിൻ്റെ ഭാഗമായിട്ട് ബിൽഡ് ചെയ്യപ്പെടും. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഒരുവനിൽ നടക്കുന്നില്ല എങ്കിൽ, അഥവാ അവൻ ക്രൂശെടുത്ത് അനുഗമിക്കുന്നില്ല എങ്കിൽ, അവൻ ശരീരത്തിൽ ഒരു മുഴച്ചു നിൽക്കുന്ന ഒരു ബിൽഡിങ്ങിൽ മുഴച്ചു നിൽക്കുന്ന കല്ലായിട്ടും ഒരപ്പത്തിൽ മുഴച്ചു നിൽക്കുന്ന ഗോതമ്പൂണിയായിട്ടും തീരും. മൂന്നാമത്തെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞു, ദൈവവചനത്തിലെ ഏറ്റവും വലിയ മിസ്റ്ററിയാണ് ദൈവസഭ എന്ന ശരീരം എന്ന മിസ്റ്ററി. ഇവിടെയും നാം മനസ്സിലാക്കേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിൽ കൂടി നമ്മുടെ പാപഹൃദയം നീക്കപ്പെടുകയും നമ്മുടെ പഴയ മനുഷ്യൻ ക്രൂശിക്കപ്പെടുകയും യേശുക്രിസ്തു എന്ന തലയുമായി നാം കണക്റ്റഡ് ആവുകയും ചെയ്തു. അങ്ങനെ തലയുമായി കണക്റ്റഡ് ആയ ഒരു ശരീരമായി നാം മാറി. നാം വീണ്ടും ജനിച്ചപ്പോൾ തന്നെ അത് സംഭവിച്ചു. വീണ്ടും ജനിച്ചപ്പോൾ തന്നെ നാം ഒരു യൂണിവേഴ്സൽ ചർച്ചിൻ്റെ ഭാഗമായി തീർന്നു. അതേപോലെ തന്നെ നമ്മൾ ലോക്കൽ എക്സ്പ്രഷനായിട്ടുള്ള ലോക്കൽ സഭയുടെയും ഭാഗമായി തീർന്നു. എന്നാൽ വീണ്ടും എഗെയിൻ ആ ശരീരത്തിൽ നാം ഒരു യഥാർത്ഥ അവയവമായി വർക്ക് ചെയ്യണമെങ്കിൽ ക്രൂശ് അതിൻ്റെ വർക്ക് നമ്മുടെ ജീവിതത്തിൽ നടത്തിയെങ്കിൽ മാത്രമേ കഴിയുള്ളൂ. ഇല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതൊരു പാരലൈസ്ഡ് അവയവമായിരിക്കും. അത് എപ്പോഴും ഒരു ബുദ്ധിമുട്ടുള്ള അവയവമായിരിക്കും. അത് ശരീരത്തിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും, എന്നാൽ അത് ദൈവ ഫങ്ഷൻ ചെയ്യുന്ന ഒരു അവയവമാവില്ല. ജീവനുണ്ടോയെന്ന് ചോദിച്ചാൽ ജീവനുണ്ട്, സമൃദ്ധിയായ ജീവനുണ്ടോയെന്ന് ചോദിച്ചാൽ സമൃദ്ധിയായ ജീവനില്ല. നേരെ രക്തം ഒരു വ്യക്തിയുടെ ഒരു ശരീരത്തിൽ കൂടി ഒഴുകുന്നില്ലെങ്കിൽ, സിഗ്നലുകൾ കൈകളിലേക്ക് പാസ് ചെയ്യുന്നില്ല എങ്കിൽ അതൊരിക്കലും റെസ്പോണ്ട് ചെയ്യത്തില്ല. നേരെ അതുകൊണ്ടാണ് ക്രൂസിൻ്റെ രണ്ടാമത്തെ വർക്ക് കണ്ടിന്യൂസ് ആയ അപ്പോസ്തലന്മാർ പ്രവർത്തിച്ച് പ്രസംഗിച്ചിട്ടുണ്ട്. ആദ്യത്തേത് വർക്കും രണ്ടാമത്തെ വർക്കും കണ്ടിന്യൂസ് ആയിട്ട് പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ ഈ ഒരു വർക്കിൽ കൂടി മാത്രമേ നമുക്കൊരു അപ്പമായി ഇപ്പോൾ തീരാനായിട്ട് കഴിയത്തുള്ളൂ, നമുക്കൊരു ബിൽഡിംഗ് ആയിട്ട് തീരാനായിട്ട് കഴിയത്തുള്ളൂ. ആ ഒരു വർക്കിൽ കൂടി മാത്രമേ നമുക്കൊരു ശരീരമായി പണിയപ്പെടാനായിട്ട് കഴിയുള്ളൂ. പലരുടെയും സംശയമാണ് എന്തുകൊണ്ട് എല്ലാവർക്കും ഒരേപോലെ ആത്മീയമായിട്ടുള്ള കൂട്ടായ്മയും ആത്മീയമായിട്ടുള്ള സ്പിരിച്വൽ ഗ്രോത്ത് നടക്കുന്നില്ല. ഇതിന് വേറെ ബൈബിൾ വേറെ കാരണങ്ങളൊന്നും പറയുന്നില്ല, രണ്ട് കാരണങ്ങളേ ഉള്ളൂ. ആദ്യത്തേത് ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നടന്നതായിരിക്കാം, രണ്ടാമത്തേത് നടക്കാത്തത് കൊണ്ടായിരിക്കാം നമ്മുടെ ജീവിതത്തിൽ നമുക്കൊരു ശരീരമായി പണിയപ്പെടാനായിട്ടുള്ള തടസ്സമുണ്ടാകുന്നത്. എന്നാലും ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതെവിടെയാണ് ഈ ക്രൂശിൻ്റെ വർക്ക് നടക്കേണ്ടത്? എവിടെയാണ് ആദ്യം നടക്കേണ്ടത്? ആദ്യം നടക്കേണ്ടത് സഭയിലല്ല, ആദ്യം നടക്കേണ്ടത് ഭവനത്തിലാണ്. ഭവനത്തിലാണ് രണ്ട് ശരീരം ഒന്നായിത്തീരുന്നത്. അതുകൊണ്ടാണ് യേശു ക്രിസ്തു ദൈവസഭയെപ്പറ്റി പറഞ്ഞപ്പോൾ പറഞ്ഞിരിക്കുന്ന, മനുഷ്യൻ അപ്പനെയും അമ്മയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും എന്ന് പറഞ്ഞിരിക്കുന്നത്. നേരെ ക്രൂശ് എടുത്തുകൊണ്ട് നടക്കുന്ന ഒരു ഭാര്യയും ഭർത്താവും ഇവർ ഒന്നായിത്തീരുന്നിടത്താണ് ക്രൂശിൻ്റെ ആദ്യത്തെ വർക്ക് നടക്കുന്നത്. അത് നടക്കാത്തടത്തോളം പിന്നെ സഭയിൽ വന്നിട്ട് നമുക്കൊന്നും ചെയ്യാനായിട്ട് കഴിയത്തില്ല. നേരെ ക്രൂശിൻ്റെ വർക്ക് നടക്കേണ്ടത് ഭവനത്തിലാണ്. ഭവനത്തിൽ ഭാര്യയുടെയും ഭർത്താവിൻ്റെയും ജീവിതത്തിൽ അവർ ക്രൂശിൽ രണ്ടുപേരും മരിക്കാനായിട്ട് ഏൽപ്പിച്ച് കൊടുക്കുമ്പോൾ അവർക്ക് ഒരു ശരീരമായി തീരാനായിട്ട് കഴിയും. ഇല്ലെങ്കിൽ ഒരു ശരീരമായി തീരാൻ, രണ്ടുപേരും രക്ഷിക്കപ്പെട്ടവരായിരിക്കാം, രണ്ടുപേരും ജീവനുള്ള അവയവങ്ങളായിരിക്കാം, രണ്ടുപേരും ജീവനുള്ള ഗോതമ്പ് മണിയായിരിക്കാം. എന്നാൽ അവിടെ തന്നെ നമുക്ക് ഒരുമിച്ച് ചേരാനായിട്ട് കഴിയുന്നില്ല എങ്കിൽ, ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടവും ഒരു വ്യക്തി രക്ഷിക്കപ്പെടാത്ത വ്യക്തി അല്ല ഞാൻ പറയുന്നത്, അങ്ങനെയുണ്ടെങ്കിൽ പറ്റത്തില്ല. ഇവൻ ഒരു വ്യക്തി രക്ഷിക്കപ്പെട്ടതാണ്, മറ്റേ വ്യക്തിയും രക്ഷിക്കപ്പെട്ടതാണെങ്കിൽ ഒരു വ്യക്തി മാത്രമേ ക്രൂശെടുക്കുന്നുണ്ടെങ്കിൽ അവിടെ ഫെലോഷിപ്പ് അല്ലെങ്കിൽ ഒരുമിച്ചിട്ട് ഒരു ശരീരമായി തീരാനായിട്ട് കഴിയത്തില്ല. അന്നേരം അതുകൊണ്ടാണ് എഫ് എസ് ലേഖനത്തിലേക്ക് അവസാനത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ ഈ മിസ്റ്ററിയെ പറ്റി പറയുമ്പോൾ പറഞ്ഞിരിക്കുന്നത്, നാം അവൻ്റെ ശരീരത്തിൻ്റെ അവയവങ്ങളല്ലോ. അത് നിമിത്തം മനുഷ്യൻ അപ്പനെയും അമ്മയെയും വിട്ട് ഭാര്യയോട് പറ്റിച്ചേരും, ഇരുവരും ഒരു ദേഹമായി തീരും. ഈ മർമ്മം വലിയത്. ഈ മർമ്മത്തിൻ്റെ ആദ്യത്തെ വർക്ക് നടക്കുന്നത് ഭവനത്തിലാണ്. ഭവനത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരു ശരീരമായി തീരുമ്പോൾ, ഫിസിക്കൽ റിലേഷനല്ല അവിടെ പറയുന്നത്, ഫിസിക്കൽ റിലേഷനും ഉൾപ്പെടുന്നതാണെങ്കിൽ അതിനേക്കാൾ കൂടുതൽ ഒരു സോൾ ഒരുമിച്ച് ഒരു ആത്മാവായി തീരുന്ന, കർത്താവുമായിട്ട് ഒരാത്മാവായി തീരുന്ന പോലെ ഒരുമിച്ച് ഒരാത്മാവായി തീരുന്ന യുണൈറ്റഡ് ബന്ധത്തെപ്പറ്റിയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അത് നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ അവിടെയാണ് തുടങ്ങുന്നത്. അതിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടാണ് ദൈവസഭയിലേക്ക് വരുമ്പോൾ നടക്കുന്നത്. അവിടെ വരുമ്പോൾ ഒരു ദൈവസഭ ഒരു ശരീരമായിട്ട് ഫങ്ഷൻ ചെയ്യണം. ആ ഒരു ശരീരത്തെയാണ്, ആ ഒരു ദൈവസഭയാണ് കർത്താവ് വാഴ്ചകളുടെയും അധികാരങ്ങളുടെയും മുമ്പിൽ കർത്താവിന് കാണിക്കാനായിട്ട് കഴിയുന്നത്. അല്ലാത്തതിന് ദൈവത്തിന് കാണിക്കാനായിട്ട് കഴിയത്തില്ല. കാരണം വാഴ്ചകളും അധികാരങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞത് അത് പിശാചിൻ്റെ ലോകമാണ്. അവിടെ റിബല്യനാണ് അവിടെ ഉള്ളത്. അവിടെ മുമ്പിൽ ദൈവം ഒരു ഭവനത്തെ, അത് കഴിഞ്ഞിട്ടൊരു സഭയെ ദൈവം കാണിച്ചു തരാനായിട്ട് കഴിയും. ഞാനീ പറയുന്നത് ആദ്യം മുതലേ പറയുന്നുണ്ട്, ഇത് ദൈവത്തിൻ്റെ ഒരു അൾട്ടിമേറ്റ് പർപ്പസാണ് ഞാനീ പറയുന്നത്. ഇത് ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാണ്, ഇത് ആത്മീയമായിട്ടേ മനസ്സിലാവുകയുള്ളൂ. ഞാനതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത് എഫ് എസ് ലേഖനം പറയുമ്പോൾ പൗലോസ് ആദ്യം പറഞ്ഞിരിക്കുന്നത് ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. ഇത് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുകയാണ്, ഇതാണ് ദൈവത്തിൻ്റെ ഉദ്ദേശം. നമ്മളവിടെ എത്തിയിട്ടുണ്ടെന്ന് ഞാൻ പറയുന്നത്, നമ്മൾ ആരും ദൈവം ഉദ്ദേശിക്കുന്ന രീതിയിലുള്ളൊരു പെർഫെക്റ്റ് സബ്മിഷനിലേക്ക് കുടുംബത്തിലോ സഭയിലോ വന്നിട്ടുണ്ടായിരിക്കില്ല. എന്നാൽ നമ്മുടെ സ്ഥാനം എവിടെയാണ്? നമ്മൾ ആ ക്രൂശിൻ്റെ വഴിയിൽ കൂടിയാണോ നടക്കുന്നത്? അതോ നമ്മളൊരു ന്യൂസെൻസ് ആയിത്തീരുന്നുണ്ടോ?
കുടുംബത്തിലും സഭയിലും ഒരു നിലത്തു വീണ് ചാവാത്ത ഗോതമ്പ് മണിയായിട്ടാണോ നിൽക്കുന്നത്, മുഴച്ചു നിൽക്കുന്ന കല്ലായിട്ടാണോ നിൽക്കുന്നത്, പാരലൈസ് അവയവമായിട്ടാണോ നിൽക്കുന്നത്? അങ്ങനെയാണെങ്കിൽ ദൈവത്തിൻ്റെ സഭയുടെ ബിൽഡിങ് നമുക്കതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് കഴിയത്തില്ല. അത് അതിൻ്റെ എൻഡിൽ ചിലപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോകാനായിട്ട് തീരാനായിട്ടും ഉള്ള സാധ്യതയുണ്ട്. ദൈവം അതിനെ വായിൽ നിന്ന് മുന്നു കളയാൻ സാധ്യതയുണ്ട്. ഈ കല്ലിനെ എടുത്ത് മാറ്റാനായിട്ട് സാധ്യതയുണ്ട്. ശരീരത്തെ അവയവത്തെ ദൈവത്തിന് മുറിച്ച് മാറ്റാനായിട്ട് കഴിയും. ആ ഒരു പോസിബിലിറ്റിയും ദൈവം വളരെ വ്യക്തമായിട്ട് പറഞ്ഞു. അന്നേരം ഞാൻ പറഞ്ഞത് ഈ രണ്ട് കാര്യങ്ങൾ, ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഞാൻ ഇത്രയും സമയമെടുത്ത് പറഞ്ഞത്. ക്രൂശിൻ്റെ ഒന്നാമത്തെ വർക്കും ക്രൂശിൻ്റെ രണ്ടാമത്തെ വർക്കും ഒരുമിച്ച് നടക്കാത്തിടത്ത് ഒരു ദൈവസഭ ബിൽഡ് ചെയ്യപ്പെടത്തില്ല. അങ്ങനെ ദൈവസഭ ബിൽഡ് ചെയ്യാത്തിടത്ത് ഒരു ശരീരമായിട്ട് ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് കഴിയത്തില്ല. അങ്ങനെ ഒരു ക്രൂശിൻ്റെ വർക്ക് നടക്കുന്നിടത്ത് എന്ത് സംഭവിക്കുന്നറിയാമോ? യഹൂദനോ യവനോ ദാസനോ സ്വതന്ത്രനോ എന്നുള്ള ഒരു വ്യത്യാസവുമില്ലാതെ ഒരു ശരീരമായിട്ട് ഇവർ പണിയപ്പെടും. അങ്ങനെ വരുമ്പോൾ പിന്നെ ഇവരുടെ ബാക്കിയുള്ള ഡിഫറൻസുകളൊന്നും അവിടെ വെളിപ്പെടുന്നില്ല. അവരേത് ഈ ദൈവസഭയിലെ യഥാർത്ഥ ഫെലോഷിപ്പ് എന്നുള്ളത് ഒരു ജാതിയാണ്, ഒരു മതമാണ്, ഒരേ നാട്ടുകാരനാണ്, ഒരേ ലാംഗ്വേജ് സംസാരിക്കുന്നതാണ് എന്നുള്ളതിൻ്റെ അടിസ്ഥാനത്തിലല്ല. അങ്ങനത്തെ ഫെലോഷിപ്പ് അല്ല ബൈബിൾ പഠിപ്പിക്കുന്നത്. അതിന് മറിച്ച് യഹൂദനോ യവനോ ദാസനോ സ്വതന്ത്രനോ ബർബറിനോ ശകനോ ദാസനോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ലാതെ യേശുക്രിസ്തുവിൽ ഒന്നായിത്തീരുന്ന ഫെലോഷിപ്പാണ്. ബൈ യേശുക്രിസ്തു എന്ന തലയുമായിട്ടുള്ള ബന്ധത്തിൽ ഒന്നായിത്തീരുന്നതാണ്. അല്ലാത്ത ഫെലോഷിപ്പുകളൊക്കെ എല്ലായിടത്തും കാണും, ഒരു ക്ലബിൽ പോലും കാണും. അതിന് യേശുക്രിസ്തുവിൻ്റെ ക്രൂശുമരണത്തിൻ്റെ ആവശ്യമില്ല. ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഭവിക്കേണ്ട കാര്യമില്ല. എൻ്റെ ഇഷ്ടം എന്നെ പോലെ സംസാരിക്കുകയും ഇല്ലെങ്കിൽ എൻ്റെ താല്പര്യമുള്ള ആൾക്കാരും എൻ്റെ ലാംഗ്വേജ് സംസാരിക്കുന്ന എൻ്റെ നാട്ടുകാർ എങ്ങനെയുള്ള ആൾക്കാരുമായിട്ട് കമ്പനി കൂടാനായിട്ട് എനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. രക്ഷിക്കപ്പെടുക പോലും ആവശ്യമില്ല. രക്ഷിക്കപ്പെടാത്തവരും അത് ചെയ്യാറുണ്ട്. എന്നാൽ ഡിഫറൻസുകളൊന്നും ഇല്ലാതെ ഡിഫറൻസുകളെ എല്ലാം മാറ്റി യേശുക്രിസ്തുവിൻ്റെ ജീവനിൽ കൂടി നിറഞ്ഞു വരുന്നൊരു ശരീരം ഒന്നായിത്തീരുന്നത് ഇങ്ങനത്തെ ഡിഫറൻസുകൾ ഉള്ളപ്പോൾ തന്നെ യേശുക്രിസ്തുവിലാണ്. അതുകൊണ്ടാണ് കൊരിന്ത്യലേഖനത്തിൽ പൗലോസ് പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾ ഇനി ജഡപ്രകാരം ഒരു മനുഷ്യനെയും അറിയുന്നില്ല. ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വിഷയമല്ല. ഞങ്ങളുടെ കൂട്ടായ്മയ്ക്ക് ജഡപ്രകാരമുള്ള കാര്യങ്ങളല്ല അടിസ്ഥാനമായിരിക്കുന്നത്. മറിച്ച് ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായിത്തീരുന്നിരിക്കുന്നു. ഇതാണ് യഥാർത്ഥത്തിലുള്ള ദൈവസഭ. ഈ ദൈവസഭ കൂടി വരുമ്പോൾ ആ ദൈവസഭ യഥാർത്ഥത്തിൽ കർത്താവിൻ്റെ ശരീരമായിട്ട് ഫങ്ഷൻ ചെയ്യപ്പെടും. ആ സഭയുടെ ഫങ്ഷനിങ്ങാണ് നമ്മൾ കൊരിന്ത്യലേഖനത്തിലും റോമാലേഖനത്തിലും എല്ലാം കാണുന്നത്. നമുക്ക് അതിൻ്റെ പ്രാക്ടിക്കൽ ഫങ്ഷനിങ്, പ്രാക്ടിക്കലായിട്ട് ഇത് ഫങ്ഷൻ ചെയ്യും. ഇത് അതിൻ്റെ അടിസ്ഥാന തത്വമാണിതെങ്കിൽ, ക്രൂശെടുക്കുകയും ക്രൂശെടുത്തുകൊണ്ട് കർത്താവിനെ അനുഗമിക്കുന്ന ഇതിൻ്റെ അടിസ്ഥാന തത്വമാണെങ്കിൽ, ഞാൻ പ്രിൻസിപ്പിളുകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കാരണം പ്രാക്ടിക്കൽ പ്രിൻസിപ്പിൾ മനസ്സിലാകാത്തൊരു വ്യക്തി പറഞ്ഞിട്ട് കാര്യമേയില്ല. പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് വരുമ്പോൾ ഒരു ദൈവസഭ കൂടുമ്പോൾ എങ്ങനെയാണ് കാര്യങ്ങൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് അതിനെ നയിക്കേണ്ടത്, എങ്ങനെയാണ് ആദിമസഭ എങ്ങനെയായിരുന്നു എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് ചിന്തിക്കാം. അത് നമുക്ക് മുമ്പോട്ട് പോകുമ്പോൾ ചിന്തിക്കാം. വളരെ ഷോർട്ടായിട്ട് നമ്മൾ അപ്പോസ്തല പ്രവൃത്തി തുടങ്ങി മുമ്പോട്ടുള്ള വേദനങ്ങളിലേക്ക് വരുമ്പോൾ നമുക്ക് മനസ്സിലാകും ആദിമ ദൈവസഭ എന്ന് പറഞ്ഞ ഒരു ശരീരമായിരുന്നു. അവർ വീടുകളിൽ കൂടി വന്നിരുന്നു, അവർ തമ്മിൽ കൂട്ടായ്മ ഉണ്ടായിരുന്നു, അവർ ലീഡ് ചെയ്യപ്പെട്ടിരുന്നത് ഷെപ്പേഴ്സ് ആയിരുന്നു, അല്ലാതെ വൺ മാൻ ഷോ ആയിരുന്നില്ല. ഒരു പുരോഹിതൻ എന്ന രീതിയിൽ, ഒരു ലീഡർ, ഒരു പാസ്റ്റർ എന്ന രീതിയിലുള്ള ഒരു ലീഡിംഗ് ആയിരുന്നില്ല. മറിച്ച് എല്ലാവരും പുരോഹിതന്മാരായിരുന്നു, എല്ലാവരും ഒരു ശരീരത്തിൻ്റെ ഭാഗമായിരുന്നിരുന്നു, എല്ലാവരും അവിടെ ടൈത്തിങ് ആയിരുന്നില്ല, ഷെയറിങ് ആയിരുന്നു. അവിടെ പുരോഹിതനും പാസ്റ്ററും വിശ്വാസികളുമായിരുന്നില്ല, മറിച്ച് എല്ലാവരും വിശ്വാസികളായിരിക്കുമ്പോൾ തന്നെ ദൈവസഭയെ ലീഡ് ചെയ്യുന്ന അതിലെ മെച്യൂർ ആൾക്കാരായിരുന്നു ലീഡ് ചെയ്ത്. ഇതാണ് പ്രാക്ടിക്കൽ കാര്യങ്ങളിലേക്ക് വരുന്നത്. അതിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് വരുമ്പോൾ, അല്ലെങ്കിൽ അടുത്ത ദിവസം നമുക്ക് ആ കാര്യം കൂടി നമുക്ക് ചിന്തിക്കാം. ഞാൻ ഇത്രയും ദിവസം പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങൾ ഞാൻ ഈ ഒരു കാര്യത്തിൽ കൺക്ലൂഡ് ചെയ്യുകയാണ്. ഇതിൻ്റെ തിയററ്റിക്കൽ പാർട്ട്, അല്ലെങ്കിൽ തിയററ്റിക്കൽ പാർട്ട് എന്നുള്ളതിനേക്കാൾ കൂടി ഇതിൻ്റെ പ്രിൻസിപ്പിൾ നമുക്ക് മനസ്സിലായെങ്കിലും ഒക്കെയുള്ളൂ. മനസ്സിലായില്ലെങ്കിൽ നമുക്കൊരിക്കലും ഒരു ശരീരമായി ബിൽഡ് ചെയ്യപ്പെടാനായിട്ട് കഴിയത്തില്ല. ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. ക്രൂശിനെ ഒഴിവാക്കി, ക്രൂശ് എടുക്കാതെ ഒരു ഷോർട്ട് കട്ടും ദൈവ വചനത്തിൽ ഒരു ശരീരമായി തീരാനായിട്ട് ഭവനത്തിലുമില്ല, സഭയിലുമില്ല. അതുകൊണ്ട് തന്നെയാണ് ക്രൂശിൻ്റെ വചനത്തെ ഇന്ന് പിശാജ് ദൈവസഭകളിൽ നിന്ന് എടുത്തു മാറ്റിയിരിക്കുന്നത്. പിശാജിൻ്റെ ഡിറ്റോറിയേഷൻ തുടങ്ങുമ്പോൾ ആദ്യമേ എടുത്തു മാറ്റിയത് ക്രൂശിൻ്റെ വചനമാണ്. പിന്നീടാണ് സഭകൾ സംഘടനകളായിത്തീരുന്നത്. ക്രൂശിൻ്റെ വചനം അവിടെ പ്രസംഗിക്കപ്പെടാറില്ല, പ്രസംഗിക്കപ്പെടാനായിട്ട് കഴിയുകയുമില്ല. അത് ഭോഷത്വമായി തീരുകയാണ്. ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ചിന്തിക്കാം. ഇതിൻ്റെ പ്രാക്ടിക്കൽ വശങ്ങളിലേക്ക് നമുക്ക് അടുത്ത ദിവസങ്ങളിലേക്ക് പോകുമ്പോൾ കൂടുതലായിട്ട് ചിന്തിക്കാം.